താങ്ക് യു അക്ഷയ്. എൻ്റെ പേര് ബിന്ദു. ഞാൻ സ്നേഹിത വിമൻസ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു കോർ മെമ്പറാണ്. വളരെ സന്തോഷം നിങ്ങൾ കുട്ടികൾ ഇതിൽ ഇത്രയും താല്പര്യം കാണിക്കുന്നതിൽ. പ്രമുഖ വ്യക്തികളെ, ബഹുമാനപ്പെട്ട എൻ എസ് എസ് ഭാരവാഹികൾ, പ്രിയപ്പെട്ട എൻ എസ് എസ് വോളണ്ടിയേഴ്സ്, സ്തന അർബുദ അവബോധനത്തിൻ്റെ മാസമായ ഈ ഒക്ടോബറിൻ്റെ സായാഹ്നത്തിൽ നമ്മൾ ഒത്തുകൂടിയിരിക്കുകയാണ്. എന്തിനാണ് നമ്മൾ ശരിയായ ചില കാര്യങ്ങളും മാർഗനിർദ്ദേശങ്ങളും മനസ്സിലാക്കാനാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമുക്ക് അറിയേണ്ടതൊക്കെ പറഞ്ഞു തരുന്നത് തിരുവനന്തപുരം RCC ഓങ്കോളജി സർജറി ഹെഡ് ഡോക്ടർ പോൾ അഗസ്റ്റിൻ. ഡോക്ടർ പോൾ അഗസ്റ്റിൻ സാറിൻ്റെ നിരീക്ഷണങ്ങളും പഠനങ്ങളും വലിയ സംഭാവനയാണ് ഈ രോഗ പ്രതിരോധത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ ഉപരിയായി ഒരു പുഞ്ചിരി കൊണ്ടും മിതമായ ആശ്വാസ വാക്കുകൾ കൊണ്ടും രോഗികൾക്ക് കരുത്ത് കൊടുക്കുന്നു ഡോക്ടർ പോൾ. നമുക്ക് ശ്രദ്ധിക്കാം ഡോക്ടർ പോളിന്റെ വാക്കുകൾ. ഓവർ ടു ഡോക്ടർ പോൾ. താങ്ക് യു. Thank you, Bindu, for the very kind words of introduction. Hope I am audible. Yes, sir. കേക്കാവോ? നല്ലതുപോലെ കേക്കാം. സാറിനെ കാണാൻ പറ്റുന്നില്ല. എന്നെ കാണാൻ പറ്റുന്നില്ലേ? വീഡിയോ ഓൺ ആണല്ലോ. കാണാൻ പറ്റുന്നില്ല സർ. വീഡിയോ ഓൺ ആണ് സർ. നേരത്തെ സൗണ്ട് കുറച്ച് കുറവായിരുന്നു എനിക്ക് തോന്നുന്നു. സ്തനാർബുദം പലരും പറഞ്ഞതുപോലെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസറാണ് സ്തനാർബുദം. കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തെ സ്ത്രീകളിൽ വരുന്ന ക്യാൻസറിൽ മൂന്നിലൊന്നും സ്തനാർബുദമാണ്. ലോകത്ത് വരുന്ന എല്ലാ ക്യാൻസറുകളെ നോക്കിയാൽ പോലും ഏറ്റവും കൂടുതൽ ലങ് ക്യാൻസർ ആയിരുന്നു, ഏകദേശം 11.6%. സ്തനാർബുദം ഇപ്പം അതിനെയും ഓവർടേക്ക് ചെയ്യുകയാണ്. മനസ്സിലാക്കിക്കോണം, ലങ് ക്യാൻസർ ആണുങ്ങളിലും സ്ത്രീകളിലും പുരുഷന്മാരിലും വരും. കൂടുതൽ പുരുഷന്മാരിലാണെങ്കിലും സ്തനാർബുദം സ്ത്രീകളിലും പുരുഷന്മാരിലും വരും. പക്ഷേ പുരുഷന്മാരിൽ വളരെ കുറച്ചാണ് വരുന്നത്. സ്ത്രീകളിൽ വരുന്നതിൻ്റെ 1% പുരുഷന്മാരിൽ വരുന്നുള്ളൂ. എന്നിട്ട് പോലും ടോട്ടൽ ക്യാൻസേഴ്സിന്റെ നമ്പർ നോക്കുമ്പോൾ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം പ്രോബബ്ലി ബ്രസ്റ്റ് ക്യാൻസർ ഇസ് എ മോസ്റ്റ് കോമൺ ക്യാൻസർ ഇൻ ദ വേൾഡ്. പക്ഷേ ഇതിനൊരു ഗുണമുണ്ട്. സ്തനാർബുദത്തിന്റെ കാര്യത്തിൽ നേരത്തെ കണ്ടുപിടിക്കുകയും ശരിയായ രീതിയിൽ ചികിത്സ ചെയ്യുകയും ചെയ്താൽ പൂർണ്ണമായും ഭേദമാക്കാവുന്ന ഒരു അസുഖമാണ് സ്തനാർബുദം. അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻസ്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നു എന്ന് 3/1 സ്ത്രീകളിൽ കണ്ടുവരുന്നു എന്ന് വെച്ചാൽ പോലും സ്ത്രീകളിലെ ക്യാൻസർ കൊണ്ട് മരിക്കുന്ന സ്ത്രീകളിൽ 5ാം സ്ഥാനത്താണ് സ്തനാർബുദം. അത് തന്നെ പറയുന്നത് ഇത്രയും പേർക്ക് വന്നാലും വളരെയധികം പേരെയും നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഒരു വർഷം ഏകദേശം 6,500-7,000 പേർക്ക് സ്തനാർബുദം ഉണ്ടാകുന്നുണ്ടായിരിക്കും. അതില് ഒരു 35-40%, അതായത് 2,500 പേരും RCC നമ്മുടെ യൂണിറ്റിലാണ് ചികിത്സയ്ക്ക് വരുന്നത്. നമ്മൾ ഒരു കൊല്ലം 2,000 രോഗികളെ സ്തനാർബുദ ശസ്ത്രക്രിയക്ക് വിധേയമാക്കുന്നുണ്ട്. അടുത്ത കാലങ്ങളിൽ നമ്മൾ കാണുന്നത് കേരളത്തിലെ സ്ത്രീകളിൽ പ്രായം കുറഞ്ഞ്, അതായത് 30-40 വയസ്സുകളിലുള്ള സ്ത്രീകളിലാണ് കൂടുതലായിട്ട് സ്തനാർബുദം വരുന്നത്. സാധാരണഗതിയിൽ വെസ്റ്റേൺ കൺട്രീസിൽ 50, 55, 60 വയസ്സിലാണ്
കൂടുതലായിട്ട് ഇത് കാണുന്നത്. വെസ്റ്റേൺ കൺട്രീസിലെ ഒരു ആവറേജ് ഏജ് എന്ന് പറയുന്നത് അറൌണ്ട് 62 years ആണ്. ഇന്ത്യയിൽ അത് പൊതുവെ കുറവാണ്, കേരളത്തിൽ അതിലും കുറവാണ്. അറൌണ്ട് 48-49 years ആണ് ആവറേജ് ഏജ്. അപ്പം നമുക്കതൊരു ഒരു ഒരു ഡെക്കേഡ് മുമ്പേ വരുന്നു എന്നുള്ളതൊരു ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്. യങ് ലൈഫ്സ് ആർ ലോസ്റ്റ്. അപ്പം ഇതില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൂന്ന് കാര്യങ്ങളാണ് ഇത് നിശ്ചയിക്കുന്നത്, നമുക്ക് ഈ അസുഖം വന്നാൽ അതിൻ്റെ ഔട്ട്കം എങ്ങനെയാണെന്നുള്ളത്. ഒന്ന്, ഏർലി ഡിറ്റക്ഷൻ. രണ്ടാമത്തെ കാര്യം, എന്ത് ടൈപ്പ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ആണ് നമുക്ക് വരുന്നത് എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, അതെങ്ങനെ എത്ര നന്നായിട്ട് അതിൽ ചികിത്സിച്ച് ഭേദമാക്കുന്നു എന്ന കാര്യം. ഓരോ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഏർലി ഡിറ്റക്ഷൻ എങ്ങനെ സാധ്യമാകുന്നു? ഏർലി ഡിറ്റക്ഷൻ സാധ്യമാകണമെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ അതിൽ പറയുന്നത്. ഒന്ന്, ബ്രസ്റ്റ് അവയർനെസ്. രണ്ട്, ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ. മൂന്ന്, മാമോഗ്രാം അല്ലെങ്കിൽ ഇമേജിങ്. ബ്രസ്റ്റ് അവയർനെസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ അവരുടെ സ്തനത്തെ പറ്റി, അതിൽ എന്താണ് നോർമല്, എന്താണ് അബ്നോർമല് എന്ന ഇതിനെ പറ്റി അവയറായിരിക്കണം. അത് 18 വയസ്സ് തൊട്ടേ അവർക്ക് അതിനെപ്പറ്റി ഒരു അവയർനെസ് വേണം. ആ അവയർനെസിന്റെ അകത്ത് തന്നെ ഉൾപ്പെടുന്നതാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ. ഒരു 2005 മുമ്പ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഗുണം കിട്ടും എന്നുള്ള ഒരു വിചാരമുണ്ടായിരുന്നു. പക്ഷേ പല വലിയ സ്റ്റഡികളും, വലിയ സ്റ്റഡികൾ എന്ന് പറഞ്ഞാൽ രണ്ട് വലിയ സ്റ്റഡികൾ, ഒന്ന് ചൈനയിലും ഒന്ന് റഷ്യയിലും, 200,000 സ്ത്രീകളെ വെച്ച് നടത്തിയ സ്റ്റഡികളിൽ കണ്ടത്, നമുക്ക് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനിൽ മാത്രം നമ്മൾ വി കാണ്ട് റിലൈ ഓൺ ദാറ്റ്. അതുകൊണ്ട് ഒരു മോർട്ടാലിറ്റി കുറയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കണ്ടത്. അപ്പൊ 2005 തൊട്ടാണ് ബ്രസ്റ്റ് അവയർനെസ്സിലോട്ട് മാറിയത്. അതിലും ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ഉണ്ട്, പക്ഷെ പ്രോപ്പറായിട്ടൊരു ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ വേണമെങ്കിൽ അത് ഒരു സ്ത്രീ ഒരു ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷന് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്ന അവസരത്തിൽ ആ ഡോക്ടർ ആ സ്ത്രീയെ ആയിട്ട് പരിശോധിക്കുന്നതിൻ്റെ കൂടെ തന്നെ ബ്രസ്റ്റ് അവയർനെസ്സിനെ പറ്റിയും ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനെ പറ്റിയും പറഞ്ഞ് പഠിപ്പിച്ചാൽ മാത്രമേ അത് ഫലപ്രദമാകുന്നുള്ളൂ എന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പം ബ്രസ്റ്റ് അവയർനെസ് കഴിഞ്ഞ് അടുത്തത് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ. ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ ചെയ്യുന്ന ഒരു സ്തന പരിശോധനയാണ്. അത് എല്ലാ സ്ത്രീകളും 30 വയസ്സ് തൊട്ട് തുടങ്ങണം എന്നുള്ളതാണ് റെക്കമെൻഡേഷൻ. അത് ഒരിക്കൽ ചെയ്താൽ പോരാ, കണ്ടിന്യൂസ് ആയിട്ട് വർഷത്തിൽ ഒരിക്കലോ, ചിലപ്പം റിസ്ക് കൂടിയ ആൾക്കാരാണെങ്കിൽ 6 മാസത്തിൽ ഒരിക്കലോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് 30 വയസ്സ് തൊട്ട് 70-75 വയസ്സ് വരെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് രോഗലക്ഷണം ഉള്ളപ്പോൾ അല്ല വരേണ്ടത്, ഒരു രോഗലക്ഷണവും ഇല്ലാത്തപ്പോൾ വന്നാൽ വളരെ ചെറിയ മുഴകൾ, അതായത് 1 സെന്റിമീറ്റർ 1.5 സെന്റിമീറ്റർ മാത്രമുള്ള മുഴകൾ, പരിശീലനം സിദ്ധിച്ച ഡോക്ടറാണെങ്കിൽ, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണെങ്കിൽ, ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷനിൽ പരിശീലനം സിദ്ധിച്ച ഒരു ഡോക്ടറാണെങ്കിൽ ഏകദേശം 1 സെന്റിമീറ്റർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ 1 സെന്റിമീറ്റർ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ, നല്ല ടൈപ്പ് ഓഫ് ക്യാൻസറും ആണെങ്കിൽ 95% ബ്രസ്റ്റ് ക്യാൻസേഴ്സും പൂർണ്ണമായി ഭേദമാക്കാൻ സാധിക്കും. അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻസ്. മൂന്നാമതായി, ഏർലി ഡിറ്റക്ഷന് ഞാൻ പറഞ്ഞത് മാമോഗ്രാം അല്ലെങ്കിൽ ഇമേജിങ്. ഏർലി ഡിറ്റക്ഷന് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്: ഒന്ന്, ബ്രസ്റ്റ് അവയർനെസ്; രണ്ട്, ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ; മൂന്നാമത്തേത് ഇമേജിങ്. പ്രധാനമായിട്ടും വരുന്നത് മാമോഗ്രാം. മാമോഗ്രാം സാധാരണ ചെയ്യുന്നത് 50 വയസ്സോ അതിൽ കൂടുതലുള്ളവർക്കുമാണ്. 30 വയസ്സോ അതിൽ താഴെയുള്ളവർക്കോ മാമോഗ്രാം ചെയ്താൽ വലിയ പ്രയോജനമില്ല. എന്തെന്നാൽ, മാമോഗ്രാം ഡെൻസ് ബ്രസ്റ്റിൽ അസുഖം ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ സാധാരണഗതിയിൽ മാമോഗ്രാം 40 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു ഏർലി ഡിറ്റക്ഷൻ എന്നുള്ള രീതിയിൽ
ഒരു ബേസ് ലൈൻ മാമോഗ്രാം 50 വയസ്സ് ചെയ്യുക, അത് കഴിഞ്ഞ് ഡോക്ടർ പറയുന്നതനുസരിച്ച് മിക്കവാറും 3 to 5 കൊല്ലത്തിൽ ഒരിക്കൽ ചെയ്യുക 70 വയസ്സ് വരെ എന്നുള്ളതാണ് ഒരു റെക്കമെൻഡേഷൻ. അതല്ലെങ്കിൽ ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ നടത്തുന്ന അവസരത്തിൽ ഡോക്ടർക്ക് തോന്നുവാണ് ഇതിനൊരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണം, അങ്ങനെയാവുമ്പോൾ ചിലപ്പോൾ മാമോഗ്രാം അല്ലെങ്കിൽ ചിലപ്പോൾ അൾട്രാസൗണ്ട്, 30 വയസ്സിന് താഴെയുള്ള സ്ത്രീകളിലാണെങ്കിൽ ഒരു അൾട്രാസൗണ്ടും 40 വയസ്സ് തൊട്ടുള്ള സ്ത്രീകളിലാണെങ്കിൽ ഒരു മാമോഗ്രാമും ചെയ്യും. 30-നും 40-നും ഇടയ്ക്കാണെങ്കിൽ രണ്ട് രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. അത് ഒരു ഡോക്ടറിന്റെ ഒരു സസ്പിഷൻ അനുസരിച്ച്, ക്യാൻസർ ആണെന്ന് തീർച്ചയായിട്ടും തോന്നുന്നുണ്ടെങ്കിൽ അതിൽ ഏത് പ്രായത്തിലാണെങ്കിലും നമ്മൾ ഓപ്പറേഷൻ മുമ്പ് ഒരു മാമോഗ്രാം ചെയ്യും. ചില സ്ത്രീകളിൽ MRI ആയിരിക്കും ചെയ്യുന്നത്, അതിനൊക്കെ സ്പെസിഫിക് ഇൻഡിക്കേഷൻസ് ഉണ്ട്, അതിലോട്ട് പിന്നീട് നമുക്ക് വരാം. അപ്പം ഞാൻ 3 കാര്യങ്ങളാണ് ആദ്യമേ പറഞ്ഞത്. 1, ഏർലി ഡിറ്റക്ഷൻ. 2, ടൈപ്പ് ഓഫ് ബ്രസ്റ്റ് ഡിസീസ്. 3, മാനേജ്മെന്റ്, എങ്ങനെ ട്രീറ്റ്മെന്റ്. അതിൽ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഏർലി ഡിറ്റക്ഷന് 3 കാര്യങ്ങൾ: ബ്രസ്റ്റ് അവയർനെസ്, ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷന്, മാമോഗ്രാം. 2, ടൈപ്പ് ഓഫ് ബ്രസ്റ്റ് ഡിസീസ്. ടൈപ്പ് ഓഫ് ബ്രസ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് പല രീതിയിലുള്ള വരാം, ഒത്തിരി കോമ്പിനേഷൻസ് ആൻഡ് പെർമിറ്റേഷൻസ് ഉണ്ട്. അതിൽ റിസെപ്റ്റേഴ്സ് അനുസരിച്ചിട്ട്, ഈസ്ട്രജൻ റിസെപ്റ്റർ, പ്രൊജസ്ട്രോൺ റിസെപ്റ്റർ, ഹെർ2 റിസെപ്റ്റർ, അതിന്റെ പ്രൊലിഫറേഷൻ ഇൻഡെക്സ്, അങ്ങനെ പല കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത് ഇതിന്റെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് നിശ്ചയിക്കുന്നത്. അതനുസരിച്ച് അതിന് ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ട്. നല്ല വെറൈറ്റികളും ഉണ്ട്, മോശപ്പെട്ട വെറൈറ്റികളും. അത് ഏതാണോ വരുന്നത് അത് സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ മനുഷ്യർക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏത് ടൈപ്പ് വരുന്നു, നല്ല വെറൈറ്റി വന്നാൽ കൂടുതൽ നന്നായിട്ട് ഭേദമാകാൻ സാധ്യതയുണ്ട്, മോശമായ വെറൈറ്റി വന്നാൽ ഭേദമാകാൻ കുറച്ച് സാധ്യത കുറവുണ്ട്. അതിൽ നമുക്ക് പക്ഷേ അതിനൊരു വ്യത്യാസം വരുത്താൻ പറ്റില്ല. 3, ട്രീറ്റ്മെന്റ് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും. ബ്രസ്റ്റ് ക്യാൻസറിന്റെ എന്ന് മാത്രമല്ല, സോളിഡ് ട്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ മുഴകളായിട്ട് വരുന്ന ട്യൂമേഴ്സ്, ക്യാൻസർ അല്ലെങ്കിൽ മലിഗ്നൻസി, പൊതുവെ ക്യാൻസേഴ്സ്, സാർക്കോമാസ്, അങ്ങനെ മെലനോമാസ്, അങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ അഡൽസിൽ വരുന്ന ക്യാൻസേഴ്സിൽ 80-85% സോളിഡ് ട്യൂമേഴ്സ് ആണ്. അതിൽ മെയിൻലി വരുന്നത് ബ്രസ്റ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ, കൊളോറക്ടൽ ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസർ, സാർക്കോമാസ്, ഇതെല്ലാം സോളിഡ് ട്യൂമേഴ്സ് ആണ്. സോളിഡ് ട്യൂമേഴ്സിന്റെ ദ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർജറിയാണ്. ദ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും. ക്യൂർ ചെയ്യണമെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് ഇല്ലാതെ, സർജറി ഇല്ലാതെ സാധ്യമല്ല. പലപ്പോഴും സർജറിയുടെ കൂടെ വേറെ ട്രീറ്റ്മെന്റുകളോ വേണ്ടി വരാം, പക്ഷെ സർജറി ഈസ് ദ മെയിൻ ട്രീറ്റ്മെന്റ് ഇൻ ഓൾമോസ്റ്റ് ഓൾ സോളിഡ് ട്യൂമേഴ്സ്. ക്യൂർ ഇസ് നോട്ട് പോസിബിൾ വിതൗട്ട് എ പ്രോപ്പർ സർജറി. ബ്രസ്റ്റിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. ബ്രസ്റ്റ് ക്യാൻസറിന്റെ മെയിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർജറിയാണ്. സർജറി ഇല്ലാതെ ബ്രസ്റ്റ് ക്യാൻസർ ഭേദമാക്കാൻ സാധ്യമല്ല. പക്ഷേ പലപ്പോഴും ലേറ്റ് ആയിട്ട് വന്നാൽ നമ്മൾ സർജറിക്ക് മുമ്പ് ചിലപ്പം കീമോതെറാപ്പി കൊടുത്ത് അത് ഡൗൺ സ്റ്റേജ് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് പല വെറൈറ്റികളിലും കീമോതെറാപ്പിയോ റേഡിയോതെറാപ്പിയോ ഒക്കെ കൊടുക്കാം. പക്ഷെ പൊതുവെ ഭേദമായി വരുന്ന ബ്രസ്റ്റ് ക്യാൻസറുകളിൽ സർജറിക്കാണ് 90% ഭേദമാക്കാനുള്ള കഴിവുണ്ടാകുന്നത്. ബാക്കി ട്രീറ്റ്മെന്റുകൾക്കെല്ലാം കൂടി സാധാരണ 2-12% വരെയാണ് ഭേദമാക്കാനുള്ള റോൾ ഉള്ളത്. അപ്പൊ ഇനിഷ്യൽ സർജറി ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സർജറിയിലോട്ട് വരുന്നതിന് മുമ്പ് ഞാനൊരു മുഴയുണ്ടെങ്കിൽ അത് ബ്രസ്റ്റ് ക്യാൻസർ ആണോ അല്ലയോ എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്നതിനെ കുറിച്ച് പറയാം. ബ്രസ്റ്റിൽ വരുന്ന മുഴകളിൽ 90% ക്യാൻസർ അല്ല, 10% താഴെ, ശരിക്കും പറഞ്ഞാൽ 5-6% ക്യാൻസർ ആയിട്ട് കാണാറുള്ളൂ. ഒത്തിരി സ്ത്രീകളിൽ ഫൈബ്രോയിഡിനോമ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇതൊന്നും ഇരുന്ന് ക്യാൻസർ ആകുന്ന മുഴകളല്ല. ഇതൊക്കെ ഇരുന്നാൽ സമയമെടുത്ത് ചെറുതാകുക വലുതാകുക ഒക്കെ ചെയ്ത് ഇല്ലാതായി തീരുന്ന ടൈപ്പ് ഓഫ്
ഡിസീസസ് ആണ്. ഇതിനെയൊന്നും ഓപ്പറേറ്റ് ചെയ്ത് എടുത്ത് മാറ്റേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അതുകൊണ്ട് സ്ത്രീക്കൊരു ഗുണവുമില്ല. പക്ഷേ ഒരു മുഴ വന്നാൽ അത് ക്യാൻസറാണോ അല്ലയോ എന്നുള്ളത് തീർച്ചയാക്കണം. അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന് ഒരു പ്രോപ്പർ ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ക്യാൻസറാണോ അല്ലയോ എന്നുള്ളത്. നമുക്കൊരു 90-95% നമുക്ക് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷനിൽ കൂടി അറിയാം. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ മാത്രം നമ്മൾ മുമ്പോട്ട് പോവില്ല. ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ കഴിഞ്ഞാൽ നമ്മളൊരു മാമോഗ്രാം ചെയ്യും. മാമോഗ്രാമിലും പിന്നെ രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. മാമോഗ്രാമിൽ ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ളത് മാമോഗ്രാം വെച്ചിട്ടൊരു ഇൻഡിക്കേഷൻ തരും. അതോടൊപ്പം നമുക്ക് കയ്യിൽ കിട്ടാത്ത വേറെ എന്തെങ്കിലും ചെറിയ അസുഖം ആ ബ്രസ്റ്റിലോ മറ്റേ ബ്രസ്റ്റിലോ ഉണ്ടോ എന്നുള്ളത് അറിയാനും മാമോഗ്രാം സഹായിക്കും. അപ്പോൾ ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷനും ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷനോട് ഹിസ്റ്ററി എടുക്കും. ഹിസ്റ്ററിയും ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷനും കഴിഞ്ഞ് മാമോഗ്രാമും കൂടെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കോർ ബയോപ്സി ചെയ്യും. കോർ ബയോപ്സി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു 16-ഗേജ് നീഡിൽ ഉപയോഗിച്ച് ഒരു സ്മോൾ പീസ് ഓഫ് ടിഷ്യൂ ആ ബ്രസ്റ്റ് ലംപിൽ നിന്ന് എടുക്കുകയാണ്. എന്നിട്ട് അത് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് നോക്കി ക്യാൻസർ ആണോ അല്ലയോ എന്ന് നിശ്ചയിക്കാൻ പറ്റും. ഇതിന് ട്രിപ്പിൾ അസസ്മെന്റ് എന്ന് പറയും. അതായത് ഹിസ്റ്ററി പ്ലസ് ക്ലിനിക്കൽ എക്സാമിനേഷൻ, മാമോഗ്രാം ആൻഡ് കോർ ബയോപ്സി. ഇത് മൂന്നും കൂടി ചെയ്താൽ 95-99% ബ്രസ്റ്റ് ലംസും ക്യാൻസർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും ഞാൻ ഒപ്പിലിരുന്ന് കാണുന്നത് മുഴ വരുന്നു, എവിടെയെങ്കിലും പോകുന്നു, മുഴ ഓപ്പറേറ്റ് ചെയ്തെടുക്കുന്നു, അത് ക്യാൻസർ ആണെന്ന് പറഞ്ഞു വരുന്നു. ആ ഓപ്പറേറ്റ് ചെയ്ത എടുത്ത മുഴ പലപ്പോഴും അതിൻ്റെ ഒരു ഭാഗം മാത്രം എടുക്കുന്നു, ബാക്കി ബ്രസ്റ്റ് തന്നെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ പല ബുദ്ധിമുട്ടുകളും രോഗിക്ക് പിന്നീട് വരും. ഓപ്പറേഷൻ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ചികിത്സയാണ്. അസുഖം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല. അങ്ങനെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് സർജറി ചെയ്യേണ്ട അവസരങ്ങൾ വരാം, വളരെ ചുരുക്കം. 1%, 2%, ചിലപ്പോൾ 5% വരെയൊക്കെ ചില സിറ്റുവേഷൻസിൽ വരാം. അങ്ങനെ ഉള്ളപ്പോഴും നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നുള്ളൊരു സസ്പീഷൻ ഉള്ളപ്പോഴാണ് നമ്മളിങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് തന്നെ ചികിത്സ എന്നുള്ള രീതിയിൽ മുഴയും അതിന് ചുറ്റുമുള്ള ഒരു ഭാഗവും എടുത്ത് അപ്പോൾ തന്നെ പത്തോളജിക്കൽ എക്സാമിനേഷൻ ചെയ്യാം. ഫ്രോസൺ സെക്ഷൻ എന്ന് പറയും. അവിടെ വെച്ച് തന്നെ അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുകയും പത്തോളജിസ്റ്റ് നമ്മളോട് പറയുകയും അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള ശസ്ത്രക്രിയ നടത്താനും പറ്റും. ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള ശസ്ത്രക്രിയ ബ്രസ്റ്റിലും സ്തനത്തിലും കഷത്തിലെ കള്ളകളിലും അസുഖം വരാനാണ് സാധ്യത. അപ്പം ഓപ്പറേഷൻ വഴി തന്നെ സ്തനത്തിലെയും കഷത്തിലെ കള്ളകളിലെയും അസുഖം മാറ്റിയാൽ മാത്രമേ അസുഖം മാറുകയുള്ളൂ. ബ്രസ്റ്റിലോ കഷത്തിലെ കള്ളകളിലോ അസുഖമുണ്ടെങ്കിൽ അത് ഓപ്പറേഷൻ വഴി മാത്രമേ മാറ്റാൻ പറ്റുകയുള്ളൂ. അത് അവിടെ വെച്ചിട്ട് പോകുന്നു കഴിഞ്ഞാൽ അത് കീമോതെറാപ്പി കൊടുത്താലോ റേഡിയേഷൻ കൊടുത്താലോ ഒന്നും പൂർണ്ണമായി മാറിക്കിട്ടുകയില്ല. അപ്പം ആ ഇനീഷ്യൽ സർജറി ഹാസ് ടു ബി വെൽ പ്ലാൻഡ്. അസുഖം ഉള്ള ഭാഗം ത്തിൽ കൂടുതൽ ബ്രസ്റ്റ് മാറ്റിയത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതുപോലെ തന്നെ കഷത്തിലെ കള്ളകളും അസുഖമുള്ളവയല്ലാത്ത കള്ളകൾ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ ഒരു ഐഡിയൽ സർജറി എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിലെ അസുഖവും കഷത്തിലെ കള്ളകളിൽ അസുഖം ഉണ്ടെങ്കിൽ അതും മാത്രം എടുക്കുക എന്നുള്ളതാണ്. ബാക്കി നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിലനിർത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് വേണം. അത് ഒരു ടെക്നിക്കൽ കാര്യമാണ്. അത് പ്രോപ്പറായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ബ്രസ്റ്റ് ചെയ്യുന്ന സർജൻസിന് ചെയ്യുകയാണെങ്കിൽ മാറ് മുഴുവനും എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. മാറ് മുഴുവനും എടുത്തത് കൊണ്ട് അസുഖം മാറിക്കിട്ടാനായിട്ട് കൂടുതലായിട്ടുള്ള യാതൊരു സാധ്യതയുമില്ല. അസുഖം മാറിക്കിട്ടാതെ വരുന്നത് ഈ മുഴ അവിടെ ഇരുന്ന് സാധാരണഗതിയിൽ ഒരു സെല്ല് മ്യൂട്ടേഷൻ വഴി ക്യാൻസർ ആകുന്നു. ക്യാൻസർ ആയിക്കഴിഞ്ഞ് ഒരു സെല്ല് രണ്ടാകും, 2-4 ഡബിൾ ചെയ്യും, 4-8 അങ്ങനെ പോകും. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ട്യൂമർ ഡബ്ലിങ് ടൈം യൂഷ്വലി നമ്മൾ കാണുന്ന ട്യൂമേഴ്സിലൊക്കെ ഒരു 150-200 ഡേയ്സ് ആണ്.
ദ റേഞ്ച് ഇസ് വെരി വൈഡ് ടു 20 to 2500 ഡേയ്സ് ആണ്. പക്ഷേ യൂഷ്വലി നമ്മൾ കാണുന്ന ട്യൂമേഴ്സിലൊക്കെ ഒരു 150 to 200 ഡേയ്സ് ആയിരിക്കും. അപ്പം ഒരു സെല്ല് 30 പ്രാവശ്യം ഡബിൾ ചെയ്യുമ്പോൾ അത് 10^9 സെൽസ് ആവും. 10^9 സെൽസ് ആണ് ഒരു 1 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള സ്ഫിയറിന്റെ അകത്ത് ഇരിക്കാൻ പറ്റുന്ന തരം സെൽസ്. ഈ 1 സെന്റിമീറ്ററിൽ കണ്ടുപിടിച്ചാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞു 90-95% ഭേദമാക്കാൻ സാധിക്കും. അപ്പൊ 1 സെന്റിമീറ്റർ ആകാൻ ഇറ്റ് ഹാസ് ടു ഡബിൾ 30 times. അപ്പൊ ടേക്കിംഗ് ഇറ്റ് ആസ് 150 or 200 ഡേയ്സ് ഒരു ഡബ്ലിങ്ങിന് വെച്ച് നോക്കിയാൽ ഒരു 5000-6000 ദിവസം എടുക്കും ഒരു മ്യൂട്ടേഷൻ വന്നൊരു സെല്ല് മ്യൂട്ടേറ്റഡ് ആയിട്ട് 1 സെന്റിമീറ്റർ ആകാൻ. ദാറ്റ് ഇസ് അറൗണ്ട് 10 years ഓർ മോർ. പക്ഷെ നമുക്ക് ഈ ഒരു മ്യൂട്ടേഷൻ വരുമ്പോഴേ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് ഈ 1 സെന്റിമീറ്റർ കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഭേദമാക്കുകയും ചെയ്യാം. പക്ഷേ സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് ഈ 1 സെന്റിമീറ്റർ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ട്രെയിൻഡ് അല്ലാത്ത ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്താലും ഈ 1 സെന്റിമീറ്റർ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. സാധാരണഗതിയിൽ സ്ത്രീകൾ തന്നെ കണ്ടുപിടിക്കുന്നത് ഒരു 2-2.5 സെന്റിമീറ്റർ ആകുമ്പോഴായിരിക്കും. അത് ഈ 1 സെന്റിമീറ്ററിൽ നിന്ന് 2.5 സെന്റിമീറ്റർ ആകാൻ അനദർ 6 to 10 months എടുക്കും. മേ ബി 1 ഇയർ മോർ എടുക്കും. അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രോഗലക്ഷണം ഇല്ലാത്തപ്പോൾ തന്നെ ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷന് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിൻഡ് ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ 1 സെന്റിമീറ്റർ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ അവർ ഡോക്ടറിൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റിന് വരുന്നത് 1 കൊല്ലം കൂടെ കഴിഞ്ഞായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സൈസ് 2-2.5 സെന്റിമീറ്റർ ആകും. അത്രയും സമയം പിന്നെയും ബോഡി കൂടെ ബ്ലഡ് സപ്ലൈ വഴി എല്ലാ സ്ഥലത്തോട്ടും പോകാം. ആ പോകുന്ന കോശങ്ങൾ വേറെ പല സ്ഥലത്തും അവിടെ ഇരുന്ന് പിന്നീട് മെറ്റാസ്റ്റാറ്റിക് ഡിസീസായിട്ട് വരാം. ഈ 2.5 സെന്റിമീറ്റർ ആകുമ്പോഴത്തേനും കഷത്തിലെ കഴലുകളിലോട്ടും അസുഖം വരാനുള്ള സാധ്യത കൂടുന്നുണ്ട്. അപ്പം സാധാരണഗതിയിൽ 2-2.5 സെന്റിമീറ്റർ ആകുമ്പോൾ ആ ക്യൂർ റേറ്റ് എന്ന് പറയുന്നത് 70-75% താഴും. 90-95% 70-75% ഒരു പക്ഷേ സ്ത്രീകൾ സാധാരണഗതിയിൽ ഈ 2-2.5 സെന്റിമീറ്ററിൽ പോലും മുഴ കണ്ടാൽ പോലും വരില്ല. അവരതൊന്ന് വെയിറ്റ് ചെയ്യും. പല കാരണങ്ങളുണ്ട്. മെയിൻലി എല്ലാവരും എനിക്ക് വരുന്ന ഒരു കാര്യമല്ല ഇത്, മറ്റുള്ളവർക്ക് വരുന്നതാണെന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെ ആൾക്കാർ വിചാരിക്കുന്നത്. അപ്പം കുറച്ച് വെയിറ്റ് ചെയ്യും. സാധാരണഗതിയിൽ ഒരു 2 മാസത്തെയൊക്കെ ഡിലേ മിനിമം ഒരാൾ ഇത് കണ്ടിട്ട് വരും. ചിലർ 4 മാസം 6 മാസമൊക്കെ വരും. പിന്നെ സ്ത്രീകൾ പൊതുവെ അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ അത്ര താല്പര്യമുള്ളവരല്ല. വീട്ടിലെ എല്ലാവരുടെയും ആരോഗ്യകാര്യത്തിലും താല്പര്യമുണ്ട്. അവരുടെ ആരോഗ്യകാര്യം കുറച്ചങ്ങോട്ട് മാറ്റിവെക്കും. ചിലപ്പോൾ വീട്ടിലൊരു കല്യാണം നടക്കാൻ കാണും. അതൊക്കെ കഴിഞ്ഞേ വരുള്ളൂ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ മിക്കവരും വരുമ്പം 3.5-4 സെന്റിമീറ്റർ ആയിട്ടാണ് വരുന്നത്. അന്നേരം പിന്നെയും ഈ രോഗം അത് ഈ 2.5 സെന്റിമീറ്റർ കഴിഞ്ഞാൽ അനദർ 6 to 10 months കഴിയും. പിന്നെയും ഈ രോഗം ശരീരത്തിൽ എല്ലാത്തിനും കൂടെയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വേറെ സ്ഥലങ്ങളിൽ ലോട്ട് വ്യാപിക്കാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും ആകുമ്പോഴത്തേനും മിക്കവാറും കഷത്തിലെ കഴലുകളിലോട്ട് 1 അല്ല 2 അല്ല 3 അതിൽ കൂടുതലോ കഴലുകളിലോട്ട് വ്യാപിക്കാനുള്ള സാധ്യതയും കൂടും. അപ്പം ക്യൂർ റേറ്റ് ഈ 70-75 നിന്ന് പിന്നെയും കുറയും. 55-60 അല്ലെങ്കിൽ 50-55 കുറയും. ഇതൊക്കെ ഗുഡ് വെറൈറ്റി ആണെങ്കിലാണ്. ബാഡ് വെറൈറ്റി ആണെങ്കിലോ, ഇനീഷ്യലി ഞാൻ പറഞ്ഞു 90-95 എന്നുള്ളത് ഒരു 80-85 കാണുള്ളൂ. 70-75 എന്ന് പറയുന്നത് ഒരു 60% കാണുള്ളൂ. ഈ 55-60 എന്ന് പറയുന്നത് ഒരു 45-50% ആയിട്ട് കുറയും. ക്യൂർ ചാൻസ് ഓഫ് ക്യൂർ. അപ്പം ബാഡ് വെറൈറ്റി ആണെങ്കിൽ പോലും നേരത്തെ കണ്ടുപിടിച്ചാൽ 80-85% പൂർണ്ണമായിട്ട് ഭേദമാക്കാം. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഈസ് ഏർലി ഡിറ്റക്ഷൻ. നേരത്തെ വന്നാൽ പല ഗുണങ്ങളാണ്. ഒന്ന്, പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റും. 2, സ്തനം നിലനിർത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റും. 3, കഷത്തിലോട്ട് അസുഖം പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ട് കഷത്തിലെ ഏത് കടലിലോട്ടാണ് ആ ഡൈ പോകുന്നത് ആ കടല മാത്രം എടുത്ത് പരിശോധിച്ച് അതിൽ അസുഖമില്ലെങ്കിൽ കഷത്തിലെ ബാക്കി കടലുകളൊന്നും എടുത്ത് മാറ്റേണ്ടതായിട്ട് വരുന്നില്ല. സെൻട്രൽ നോഡ് ബയോപ്സി എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ കൈക്ക് നീര് വരുന്നതിൽ വരാതിരിക്കും. സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മാർമുഴുവിനടുത്ത്
കൈക്കും വലിയ നീരായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞ് നടക്കുന്ന ആൾക്കാർ. അത് വരുന്നത് കഷത്തിലെ കള്ളുകളെല്ലാം എടുത്ത് മാറ്റുമ്പോൾ 20% പേർക്ക് കൈക്ക് നീര് വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു രോഗനിർണയത്തിനായിട്ടൊരു ഓപ്പറേഷൻ ചെയ്ത് വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുള്ളത് സ്ത്രീകൾക്ക്. ഇപ്പൊ രോഗനിർണയത്തിനായിട്ട് ബ്രസ്റ്റില് ഒരു ലംബ് എടുത്ത് മാറ്റിയിട്ട് വരുമ്പോൾ പലപ്പോഴും നമുക്ക് കഷത്തിലെ കള്ളുകളുടെ അസുഖം ഇല്ലെങ്കിൽ പോലും കഷത്തിലെ കള്ളുകളുടെ അസുഖമുണ്ടോ എന്ന് അറിയാനായിട്ട് ഈ ഡൈ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഈ മുറിവുള്ളത് കാരണം കഷത്തിലെ കള്ളുകളിലോട്ട് ഈ ഡൈ എത്തിച്ചേരാതിരിക്കുകയും അങ്ങനെ വരുമ്പോൾ നമ്മൾ കഷത്തിലെ എല്ലാ കള്ളുകളും എടുത്ത് മാറ്റാൻ നിർബന്ധിതമാവുകയും ചെയ്യാം. അപ്പം ഒരു എക്സിഷൻ ബയോപ്സി അല്ലെങ്കിൽ രോഗനിർണയത്തിനായിട്ടുള്ളൊരു ഓപ്പറേഷൻ ചെയ്തിട്ട് വരുമ്പോൾ കൈക്ക് നീര് വരുന്ന രീതിയിലുള്ള ഓപ്പറേഷൻ ചെയ്യാനായിട്ട് നിർബന്ധിതരാകുന്നു. അതുപോലെ തന്നെ ഒരു എക്സിഷൻ ബയോപ്സി ചെയ്തിട്ട് വരുമ്പോൾ അതിന്റെ ഇൻസിഷൻ എങ്ങനെയാണോ ഇട്ടിരിക്കുന്നത് നല്ല രീതിയിലല്ലെങ്കിൽ സ്ഥലം നിലനിർത്തി ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത കുറയുന്നു. വേറൊന്ന്, ഈ ഈ മുഴ പല പീസായിട്ടാണ് എടുത്തിരിക്കുന്നതെങ്കിൽ മാറ് മുഴുവൻ മാറ്റിയാൽ പോലും അനാവശ്യമായിട്ട് റേഡിയേഷൻ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് വരാം. ഇതൊക്കെയാണ് ഒരു ഓപ്പറേഷൻ ചെയ്ത് അസുഖമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഒരു ഓപ്പറേഷൻ ചെയ്താൽ ആ ഓപ്പറേഷൻ ശരിയായ രീതിയിലല്ലെങ്കിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ. അതൊന്നും ചെറിയ ബുദ്ധിമുട്ടുകളല്ല, അതൊക്കെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അങ്ങോട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. സർജറി ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്ന്, സർജറി കൊണ്ട് അസുഖം മാറാനുള്ള അസുഖം മാറ്റണം. മാറിലെയും കഷത്തിലെ കള്ളുകളെ അസുഖം തീർച്ചയായിട്ടും മാറ്റണം. അസുഖമില്ലാത്ത കാര്യങ്ങൾ അവിടെ വെക്കുകയും ചെയ്യണം, എസ്പെഷ്യലി കഷത്തിലെ കള്ളുകൾ. രണ്ട്, ക്വാളിറ്റി നമ്മൾ ക്വാളിറ്റി വേണം. ആ രോഗിക്ക് ക്വാളിറ്റി ലൈഫ് പിന്നീട് അങ്ങോട്ട് വേണം. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അസുഖമില്ലാത്ത കള്ളുകളെ എടുത്തു മാറ്റി നീരുണ്ടാക്കുന്ന ഒരു കയ്യിൽ നീരുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. രണ്ട്, ആവശ്യമില്ലാതെ മാറ് മുഴുവനും എടുത്ത് എടുക്കേണ്ട ആവശ്യം വരരുത്. ഒരു അസുഖം വരുമ്പോൾ സ്ത്രീകളൊക്കെ വന്ന് അസുഖം മാറാനായിട്ട് മാറ് മുഴുവനും എടുത്താൽ അത് അസുഖം മാറാൻ കൂടുതൽ ഗുണകരമാകും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണം ബാക്കി ചുറ്റുമുള്ള ജനങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന തെറ്റിദ്ധാരണയാണ്. ആ ഒരു സിറ്റുവേഷനിൽ അവർ വളരെ പ്രഷറൈസ്ഡ് ആണ്. കൂടുതൽ ബുദ്ധിമുട്ടിയാൽ ഗുണം കൂടും എന്നുള്ളൊരു തെറ്റായ ധാരണ പലർക്കും ഉണ്ട്. ഞാൻ അങ്ങ് ബുദ്ധിമുട്ടിയേക്കാം, എൻ്റെ മാറങ്ങെടുത്തോ, എൻ്റെ അസുഖമെല്ലാം മാറിക്കിട്ടും എന്നുള്ളൊരു തെറ്റായ ധാരണ കൊണ്ട് അവർ മാറ്റാൻ നിർബന്ധിക്കുകയും അങ്ങനെ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നവരോട് നമ്മൾ നിർബന്ധിച്ച് മാറ് നിലനിർത്തി കൊടുക്കാൻ പറ്റില്ല, അവരെ മാറെടുക്കും. ഇപ്പൊ ഞാൻ 98 തൊട്ട് RCCയിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. അന്നും ബ്രസ്റ്റ് കൺസർവേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു, മാറ് നിലനിർത്തി ചെയ്യുന്നുണ്ടായിരുന്നു, മാറ് എടുത്തും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അന്നൊക്കെ ചെയ്യുന്ന പലരും ഇപ്പൊ വന്നിട്ട് പറയും, അയ്യോ അന്ന് അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഏർലി ഡിസീസിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇവരൊന്നും ഈ അസുഖം കൊണ്ട് മരിക്കുന്നില്ല. പലപ്പോഴും ജനം മരിക്കുന്നവരെ പറ്റി അറിയുന്നുള്ളൂ, മരിക്കാതെ എത്രയോ പേര് അസുഖം വന്ന് പൂർണ്ണ സുഖമായിട്ട് നമ്മുടെ ഇടയിലുണ്ട്. അവരെയൊന്നും ആരും അറിയുന്നില്ല. അപ്പൊ അവര് മാറ്റിക്കഴിഞ്ഞാല് കുറെ കൊല്ലം കഴിയുമ്പോൾ അവർ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പം അവരുടെ ഒരു മാറില്ല എന്നുള്ള ഒരു വിഷമമാണ്. ആ ഒരു കാര്യമാണ് അവരൊരു രോഗിയായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ആ ഒരു കാര്യം മാത്രം, ബാക്കി എല്ലാത്തിലും അവര് ഓക്കെയാണ്. അപ്പൊ കഴിയുന്നത് മാറി നിലനിർത്താൻ പറ്റുന്ന രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ ആ ഒരു ഓർമ്മപ്പെടുത്തൽ പോലും ഉണ്ടാവില്ലായിരുന്നു. അതുപോലെ തന്നെ പിന്നെ കയ്യിലെ നീര്, അതും അസുഖമുള്ള അല്ലെങ്കിൽ അസുഖം ഉണ്ടാൻ സാധ്യതയുള്ള കള്ളുകൾ മാത്രം എടുത്തിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നവും ഉണ്ടാകില്ലായിരുന്നു. അപ്പൊ അത് സർജറിയുടെ കാര്യം. പലപ്പോഴും സർജറി മാത്രം പോരാ. ഇപ്പൊ നല്ല വെറൈറ്റി ആണെങ്കിൽ, അതായത് അതിൽ റിസപ്റ്റർ പോസിറ്റീവ് ആയിരിക്കും, അങ്ങനെയുള്ളതിന് ഹോർമോൺ ടാബ്ലറ്റ്സും കൂടെ തരേണ്ടതായിട്ട് വരും. അത് 5 കൊല്ലമോ 10 കൊല്ലമോ ഹോർമോൺ ടാബ്ലറ്റ്സ്. അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്തതാണ്. അതിൻ്റെ കൂടെ ചിലപ്പം ഈ ലെട്രസോൾ പോലുള്ളതാണെങ്കിൽ ബോൺ ഡെൻസിറ്റി കൂട്ടാനായിട്ടുള്ള കുറച്ച് ടാബ്ലറ്റ്സ് കൂടെ തരാം. അത് സാധാരണഗതിയിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നതല്ല. അതിനോടൊപ്പം മാറ് നിലനിർത്തുന്ന സിറ്റുവേഷൻസിൽ റേഡിയേഷൻ തെറാപ്പി എപ്പോഴും നിർബന്ധമായിട്ടും തരും. റേഡിയേഷൻ തെറാപ്പി കൊണ്ട് പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുകളൊന്നും രോഗിക്ക് ഉണ്ടാകുന്നില്ല. ഇപ്പൊ റേഡിയേഷൻ തെറാപ്പി 3 ആഴ്ച 3.5 ആഴ്ച കൊണ്ട് തീർക്കാൻ പറ്റും. ഇപ്പൊ പുതിയതായിട്ട് 1 ആഴ്ച കൊണ്ട് പോലും തീർക്കാൻ പറ്റുന്ന രീതിയിൽ വരുന്നുണ്ട്. അപ്പം നല്ലൊരു ടൈപ്പ് ഓഫ് ബ്രസ്റ്റ് ഡിസീസുമാണ്. നേരത്തെയും കണ്ടുപിടിച്ചാൽ നമുക്ക്
മാറി നിലനിർത്തിക്കൊണ്ടും കഷത്തിലെ കഴിവുകളെ അസുഖമുള്ളവ മാത്രം എടുത്തുകൊണ്ടും ഓപ്പറേഷൻ ചെയ്യുകയും അത് കഴിഞ്ഞ് മാറിന് റേഡിയേഷൻ തരികയും ഹോർമോൺ ടാബ്ലറ്റ്സ് തരികയും ചെയ്താൽ പൂർണ്ണമായും ഭേദമാകാം. ഇതേ ഇതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. പക്ഷേ മോശമായ വെറൈറ്റിയാണ് അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടാണ് വന്നതെങ്കിൽ കീമോതെറാപ്പിയും റേഡിയേഷനും എപ്പോഴും വേണ്ടി വരും. മോശമായ വെറൈറ്റിക്ക് എപ്പോഴും റേഡിയേഷൻ വേണമെന്നില്ല, മോശമായ വെറൈറ്റിക്ക് എപ്പോഴും കീമോതെറാപ്പി വേണ്ടി വരും ലേറ്റ് ആയിട്ട് വന്നാലും. റേഡിയോതെറാപ്പി വരുന്നത് ബയോളജി അനുസരിച്ചല്ല, ട്യൂമറിന്റെ സൈസ് കൂടുകയാണ് അല്ലെങ്കിൽ ലിംഫ് നോഡിലോട്ട് കൂടുതൽ ഡിസീസ് ഉണ്ട് എന്നാൽ തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വരും. മാറി നിലനിർത്തുന്നതിലും കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം മെയിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർജറി, അതിനോടൊപ്പം ബാക്കി ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഹോർമോൺ തെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി, വേറെ ഒന്നുള്ള ബയോളജിക്കൽ തെറാപ്പി. അത് ഹെർടു റിസെപ്റ്റർ പോസിറ്റീവ് ആയിട്ടുള്ള രോഗികളിൽ ട്രാസ്റ്റുസുമാബ് അല്ലെങ്കിൽ ഹെർസെപ്റ്റിൻ എന്നുള്ള മരുന്ന് തരുന്നതാണ് ബയോളജിക്കൽ തെറാപ്പി. അത് ഹെർടു റിസെപ്റ്റർ പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് കൊടുക്കുന്നു. അത് കൊടുക്കുമ്പോൾ സാധാരണ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 2% to 6% വരെയാണ്. യൂഷ്വൽ കീമോതെറാപ്പിക്ക് കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അറൌണ്ട് 5% ആണ്, അല്ലെങ്കിൽ 1 to 6% ആയിരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ 90-95% പേരും രക്ഷപ്പെടാവുന്ന ഒരു ഡിസീസ് പലപ്പോഴും ആൾക്കാർ ഭയം കൊണ്ടും അല്ലെങ്കിൽ അവരുടെ അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് പ്രശ്നം കൊണ്ടോ ലേറ്റായിട്ട് വന്ന് അവർ സ്വയം ബുദ്ധിമുട്ടുകയാണ്, ക്യൂർ കിട്ടാത്ത ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നു. അപ്പം ഇതൊക്കെ ഒരു പ്രോപ്പർ അവയർനെസ്സോടുകൂടി വന്നു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഒത്തിരി കാശുണ്ടായിട്ടോ എത്ര കാശ് മുടക്കിയാലോ ലോകത്ത് എവിടെ പോയാലോ ഒന്നും അസുഖം മോശമാണ് അല്ലെങ്കിൽ കൂടിപ്പോയാലും മാറ്റാൻ സാധിക്കുന്നതല്ല. പക്ഷെ നേരത്തെ ആണെങ്കിൽ നമ്മൾ മിസ്റ്റേക്ക് ഒന്നും ചെയ്യാതെ പ്രോപ്പറായിട്ടുള്ള സർജറിയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ പൂർണ്ണമായി മാറ്റാവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. വേറെ എന്തെങ്കിലും ഞാൻ പറയണോ? പിന്നെ ഉണ്ട് കുറെ കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഇത്രയും കൂടുതൽ കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബോറടിക്കും, ഇന്ററാക്റ്റീവ് സെഷനിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ, ഒരു കാര്യം, ഇപ്പം കുട്ടികളാണ് അധികവും ഡോക്ടറിനെ കേൾക്കുന്നത്. ഓങ്കോളജി എന്ന വാക്കും ട്യൂമർ എന്ന വാക്കും ഡോക്ടർ ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ബയോളജി, ലോഗോസ് മീൻസ് സ്റ്റഡി ഓഫ് ബയോ. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ, ഓങ്കോസ് എന്ന് പറഞ്ഞാൽ ട്യൂമർ ആണ്. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ട്യൂമേഴ്സ്. അതിൽ സർജിക്കൽ ഓങ്കോളജി ഉണ്ട്, റേഡിയേഷൻ ഓങ്കോളജി ഉണ്ട്, മെഡിക്കൽ ഓങ്കോളജി ഉണ്ട്. സർജിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ട്യൂമേഴ്സിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഈ ട്യൂമർ എന്ന് പറയുന്നത് എല്ലാം ക്യാൻസർ ആയിരിക്കണമെന്നില്ല, പക്ഷെ നമ്മൾ സാധാരണ ക്യാൻസറാണ്, ക്യാൻസർ മാത്രമാണ് ഈ ഓങ്കോളജിയിൽ ഡീൽ ചെയ്യുന്നത്. സർജിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ക്യാൻസറിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഡോക്ടേഴ്സ്. റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ക്യാൻസറിന് വേണ്ടി റേഡിയേഷൻ കൊടുക്കുന്ന ഡോക്ടേഴ്സ്. മെഡിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ക്യാൻസറിന് വേണ്ടി കീമോതെറാപ്പി കൊടുക്കുന്ന ഡോക്ടേഴ്സ്. ഡോക്ടർ, അതുപോലെ ചികിത്സ വൈകിപ്പിക്കുന്ന കാര്യം ഡോക്ടർ ഇപ്പൊ പറഞ്ഞു, അതുപോലെ പലരും കണ്ടിട്ടുണ്ട് ഈ റിപ്പോർട്ടുകളിൽ വലിയ പ്രാധാന്യം കൊടുക്കാത്തവര്, സ്കാൻ റിപ്പോർട്ട്, പെത്തോളജി റിപ്പോർട്ട്, ഫോളോ അപ്പ്, ഇതിന്റെ പ്രാധാന്യം ഡോക്ടറിനൊന്ന് പറയാമോ? ക്യാൻസർ ചികിത്സയില് ഫലപ്രദമാകണമെങ്കിൽ ഒരു നല്ല ടീം വേണം. ഞാൻ പറഞ്ഞു ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്ന ഡോക്ടർ, സാധാരണ ഒരു സർജൻ ആയിരിക്കും ചെയ്യുന്നത്, നന്നായിരിക്കണം, എന്നാലേ അയാൾക്ക് സസ്പിഷൻ വരുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ, ഞാൻ പറഞ്ഞു ഒരു മാമോഗ്രാമിന് വിടും. മാമോഗ്രാം വിട്ട് കഴിഞ്ഞാൽ കണക്ക് പോലല്ല മാമോ അല്ലെ അൾട്രാസൗണ്ട് ചെയ്യുന്നത്. അത് അൾട്രാസൗണ്ട് ചെയ്യുന്നത് ചെയ്യുന്ന ആളിനെ അപേക്ഷിച്ചിരിക്കും അയാൾ തരുന്ന റിപ്പോർട്ട്. മാമോഗ്രാമും ഒരു പരിധിവരെ എങ്ങനെ എടുക്കുന്നു, ആ നോക്കുന്നയാൾ എവിടെയൊക്കെ കറക്റ്റായിട്ട് നോക്കി എന്നൊക്കെയുള്ളതനുസരിച്ച് റിപ്പോർട്ടുകൾ വ്യത്യാസം വരാം. അപ്പം ഇത് ഇമേജിയോളജിസ്റ്റ് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമേജിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റേ, അൾട്രാസൗണ്ട്, മാമോഗ്രാം, MRI ഒക്കെ ചെയ്യുന്ന ഡോക്ടർ, ആ ഡോക്ടറിൻ്റെ ഒരു എക്സ്പെർട്ടീസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് നമ്മളൊരു കോർ ബയോപ്സിയിലൂടെ ഒരു പത്തോളജിക്കിൽ നമ്മൾ വിടുന്നു. ഈ എടുക്കുന്ന കോർ ടിഷ്യൂയിൽ ഡിസീസ് ഒരു മുഴയുണ്ടെങ്കിൽ അതിൻ്റെ എല്ലായിടത്തും എപ്പോഴും അസുഖം കാണണമെന്നില്ല. ഇപ്പം ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റഡ് ആയിട്ട് എടുക്കേണ്ടി വരും
കോർ ബയോപ്സി. അത് എടുക്കണം, അത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യണം, അത് കറക്റ്റായിട്ട് നോക്കണം. നോക്കിയാൽ അത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഓരോരുത്തരുടെയും എക്സ്പെർട്ടീസ് അനുസരിച്ച് വ്യത്യാസം വരും. അപ്പം നല്ലൊരു പത്തോളജിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പലപ്പോഴും ഈ മാമോഗ്രാമും അൾട്രാസൗണ്ടും പത്തോളജിയും ഒക്കെ വളരെ വ്യത്യാസങ്ങളാണ്. നമ്മൾ എപ്പോഴും നമ്മൾ ആർ സി സിയിൽ ഈ വരുന്ന റിപ്പോർട്ടുകളിൽ ഒന്നും വിശ്വസിക്കാറില്ല. പലതും ശരിയായിരിക്കാം, പലതും പലപ്പോഴും തെറ്റുമായിരിക്കാം. അപ്പം അത് റിവ്യൂ ചെയ്യണം. ഞാൻ പറഞ്ഞു വന്നത് ഈ ഓരോ ആൾക്കാരും ഇമ്പോർട്ടൻ്റ് ആണ്. ഇമേജിയോളജിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പത്തോളജിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് തീർച്ചയായിട്ടും സർജറി ചെയ്യുന്ന ഡോക്ടറിൻ്റെ ട്രെയിനിങ് അനുസരിച്ച് സർജറി ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അത് കഴിഞ്ഞ് റേഡിയേഷൻ പ്ലാൻ ചെയ്ത് തരുന്നതിൽ അതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് കീമോതെറാപ്പി തരേണ്ടതാണെങ്കിൽ അതിൽ കീമോതെറാപ്പി തരുമ്പം തരുന്നതിന് തരാൻ എളുപ്പമാണ്, മരുന്ന് എഴുതി കൊടുത്താൽ മതി. പക്ഷേ അതിൽ പാർശ്വഫലങ്ങൾ വന്നാൽ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് അല്ലെങ്കിൽ ഡ്രഗ് മാറി അല്ലെങ്കിൽ ഡ്രഗിൻ്റെ ഡോസ് കുറയ്ക്കുക, ഈ വക കാര്യത്തിൽ എക്സ്പെർട്ടീസ് വേണം. അപ്പം എല്ലാം ഒരു നല്ല ടീം ആവശ്യമാണ്. ഒരു പ്രോപ്പറായിട്ട് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു ഗുഡ് ടീം ഈസ് ഓൾവേസ് നെസസറി. മാമോഗ്രാമിനെ ഒരു റിപ്പോർട്ട് കണ്ടാൽ ഞാൻ ഒരിക്കലും അതിൽ ഒരു അഭിപ്രായം പറയില്ല. അല്ലെ, ഒരു റിപ്പോർട്ട് കണ്ടിട്ട് പലരും നമുക്ക് ഒരു റിപ്പോർട്ട് കാണിച്ചിട്ട് ആ കുഴപ്പമില്ലല്ലോ എന്ന് പറയും. വേറൊരു കാര്യം ഞാൻ പറഞ്ഞു എന്നറിയില്ല, മാമോഗ്രാം ഇല്ല എന്ന് പറഞ്ഞ അസുഖം ഇല്ല എന്നില്ല. മാമോഗ്രാം ക്യാൻ മിസ് അപ് ടു 15% ഓഫ് ബ്രസ്റ്റ് മാലിഗ്നൻസീസ്. കൈവച്ച് നോക്കിയാൽ കിട്ടാവുന്നതാണ്. അതേസമയം കൈവച്ച് നോക്കിയാൽ കിട്ടാത്ത 20-25% മാമോഗ്രാമിൽ കിട്ടാം. പക്ഷേ ആ കിട്ടുന്നതൊക്കെ മിക്കവാറും വളരെ ചെറിയ അസുഖമായിരിക്കാം. അത് ആ സ്ത്രീയുടെ ജീവിതകാലത്തിൽ തന്നെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു ക്യാൻസർ ആകാനുള്ള സാധ്യത 20% കാണുകയുള്ളൂ, 80% ആവുകയില്ല. അങ്ങനെയുള്ള വെരി സ്മോൾ കാര്യം ലീഷൻസ് മാമോഗ്രാം വഴി കണ്ടുപിടിക്കുന്നതിൽ വലിയ കാര്യമില്ല, അവർക്ക് വലിയ ഗുണമില്ല. ഇപ്പൊ അമേരിക്കയിലെ കാര്യം പറയുകയാണെങ്കിൽ 10,000 പേരിൽ മാമോഗ്രാം ചെയ്യുമ്പോൾ അതിൽ 11%, അതായത് 1,100 പേരിൽ ഇത് അസുഖമാണോ ഇല്ലയോ എന്നുള്ള സംശയം ഉണ്ടാവുകയും അവരെന്തെങ്കിലും ഒരു പ്രൊസീജിയറിന് വിധേയമാവുകയും ചെയ്യും. ഹോസ്പിറ്റലൈസേഷൻ വേണം 11% പേരിൽ. അതിൽ അവസാനം ഇൻവേസീവ് ക്യാൻസർ ആയിട്ട് വരുന്നത് 6 പേര് മാത്രമാണ്. വേറെ ഈ ചെറിയ ചെറിയ ലീഷൻസ് ആയിട്ട് വരുന്നത് 1-24 പേരും കൂടെ. അപ്പൊ 30 പേർക്ക് ക്യാൻസർ ഉണ്ടാകും എന്ന് തോന്നും 1,100 പേരിൽ ഇന്റർവീൻ ചെയ്യുമ്പോൾ. അതിൽ 6 പേർക്കാണ് ശരിക്കും ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ക്യാൻസർ ഉള്ളത്. ബാക്കി 24 പേർക്കും അതിൽ 20% മാത്രമേ ലൈഫ് ത്രെട്ടനിങ് ക്യാൻസർ ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിലൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്, പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. മാമോഗ്രാംസ് വെറുതെ എല്ലാ കൊല്ലവും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടൊന്നും അല്ല ഇമ്പോർട്ടൻസ്. ആവശ്യാനുസരണം ചെയ്യണം, അല്ലെങ്കിൽ മാമോഗ്രാം ചെയ്ത് പലപ്പോഴും അയ്യോ ഞാൻ 6 മാസം മുമ്പ് മാമോഗ്രാം ചെയ്തായിരുന്നു, ഒന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു വരും. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. മാമോഗ്രാം ഈസ് എ വെരി യൂസ്ഫുൾ ടൂൾ, പക്ഷെ അത് ആവശ്യാനുസരണം ചെയ്യണം. എപ്പോഴും നമ്മൾ ഒരു ഓപ്പറേഷന് മുമ്പ് തീർച്ചയായിട്ടും മാമോഗ്രാം ചെയ്യണം. ബ്രസ്റ്റ് കൺസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബ്രസ്റ്റ് മുഴുവൻ എടുത്ത് മാറ്റുകയാണെങ്കിൽ നമ്മൾ ആ വശത്തെ മാമോഗ്രാം ചെയ്യണമെന്നില്ല, മറ്റേ വശത്തെ മാമോഗ്രാം ചെയ്യും. ഡോക്ടർ, മാമോഗ്രാം എപ്പോഴും ബ്രസ്റ്റ് ക്യാൻസറിന് ഒത്തു വായിക്കുന്ന ഒരു വാക്കാണ്. ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ഒന്നും കൂടെ ഡോക്ടറിന് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാമോ? ഇത് ഏത് പ്രായത്തിൽ ഇത് ചെയ്യാം, ചെയ്ത് തുടങ്ങാം, ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ? ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലും സ്ത്രീകളിലാണ് വരുന്നത്. 100 സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ അതിൽ 80 പേർക്കും പ്രത്യേകിച്ച് നമുക്ക് കാണാനുള്ള ഒരു റിസ്ക് ഫാക്ടറും കാണില്ല. ആ ഒരു സ്ത്രീ ആണ് എന്നുള്ള ഒരു റിസ്ക് ഫാക്ടർ മാത്രമേ ഉള്ളൂ. 10-15% പേരിൽ വേറെ ജനറ്റിക് ഫാക്ടേഴ്സ് ഫാമിലി ഹിസ്റ്ററിയൊക്കെ കാണാം. അപ്പോൾ ഒരു സ്ത്രീ ആണ് എന്നുള്ള ഒരു കാരണം മാത്രമാണ് 80% കൂടുതൽ പേർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത്. അപ്പോൾ എല്ലാ സ്ത്രീകളും ഒരു അസുഖവും ഇല്ല, ഒരു മുഴയും അവർക്ക് തോന്നുന്നില്ലാത്ത സമയത്ത് പോലും 30 വയസ്സ് തൊട്ട് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷന് പരിശീലനം ലഭിച്ച ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകണം. അവർക്ക് ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസർ ഉണ്ടെങ്കിൽ 30 പകരം അവർ ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷന് വിധേയരാകണം. ഈ 25 വയസ്സെന്ന് പറയും, 25 വയസ്സ് തൊട്ടെങ്കിലും, അതല്ല അവരുടെ അമ്മയ്ക്കോ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിനാർക്കെങ്കിലുമോ ഏത് പ്രായത്തിലാണോ ക്യാൻസർ ഉണ്ടായത് അതിനും 10 കൊല്ലം മുമ്പ് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷന് വിധേയമാകണം, അല്ലെങ്കിൽ 25 വയസ്സിനേലും വിധേയമാകണം എന്നുള്ളതാണ് ക്രൈറ്റീരിയ.
ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ട്രെയിനിങ് ലഭിച്ച ഒരു ഡോക്ടർ മാറ് സ്തന പരിശോധന ചെയ്യുന്നതാണ്. ആ സ്തന പരിശോധന ചെയ്യുമ്പോൾ എന്തെങ്കിലും മുഴകളുണ്ടോ എന്നുള്ളതും ആ മുഴകൾ ക്യാൻസർ ആകാൻ സാധ്യതയുള്ള മുഴകളാണോ, ക്യാൻസർ ആകാൻ സാധ്യതയുള്ളതെന്നല്ല ക്യാൻസർ ആയിട്ടുള്ള മുഴകളാണോ എന്നും അറിയാനായിട്ട് സാധിക്കും. അത് ട്രെയിനിങ് എടുത്താൽ പല ഒരു എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, ചാറ്റ് വിൻഡോയിൽ രണ്ട് മൂന്ന് പേർ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ് വെറൈറ്റി ആൻഡ് ബാഡ് വെറൈറ്റി ഓഫ് ക്യാൻസേഴ്സ്? ഡോക്ടർ വിശദീകരിച്ചിരുന്നു, ഒന്നും കൂടി ഒന്ന് വിശദീകരിക്കാം. ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാര്യത്തിലാണെങ്കിൽ അതിൽ ഗ്രേഡ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഗ്രേഡ് ഓഫ് ട്യൂമർ, ഗ്രേഡ് 1, 2, 3. ഇപ്പൊ ഗ്രേഡ് വരുന്നത് അതിന്റെ അകത്ത് എത്രമാത്രം മൈറ്റോസിസ് നടക്കുന്നുണ്ട്, അതായത് എത്രമാത്രം ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അത് എത്രമാത്രം ഡിഫറൻഷിയേറ്റഡ് ആണ്, എത്രമാത്രം നെക്രോസിസ് ഉണ്ട്, ഈ വക കാര്യങ്ങളിലാണ് ഗ്രേഡ് വരുന്നത്. ഗ്രേഡ് കൂടുന്തോറും അതിന് സ്വഭാവം മോശമായിരിക്കും. അതുപോലെ തന്നെ പ്രൊലിഫറേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, Ki-67 നമ്പർ, അത് 0 to 100 വരെ ആകാം, അതും കൂടുന്തോറും മോശം വെറൈറ്റി ആകാം ആകും. പിന്നെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ERPR, ഈസ്ട്രജൻ റിസപ്റ്റർ പ്രൊജസ്ട്രോൺ റിസപ്റ്റർ. ഈ റിസപ്റ്റേഴ്സ് ഉള്ള ട്യൂമേഴ്സ്, പോസിറ്റീവ് ആയിട്ടുള്ള ട്യൂമേഴ്സ് കൂടുതൽ നല്ല രീതിയിൽ പെരുമാറും. അവയ്ക്ക് നമ്മൾ എപ്പോഴും കീമോതെറാപ്പി കൊടുക്കണമെന്നില്ല, അതിന് ഈ ഹോർമോൺ ടാബ്ലറ്റ്സ് കൊടുത്താൽ ഫലപ്രദമാകാം. അത് ഈസ്ട്രോൺ റിസപ്റ്റർ പോസിറ്റീവ്, പ്രൊജസ്ട്രോൺ റിസപ്റ്റർ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിനും 0 to 8 വരെയാണ് ഓരോന്നിന്റെ സ്കോർ. അത് 8 സ്കോറെങ്കിൽ വളരെ നല്ലതാണ്. ഒരു 3 സ്കോറിന് മരുന്ന് കൊടുക്കാം, പക്ഷെ 6, 7, 8 ആണെങ്കിലാണ് നല്ലത്. അത് ഈസ്ട്രോജൻ റിസപ്റ്ററും പ്രൊജസ്ട്രോൺ റിസപ്റ്ററും. പിന്നെ ഹെർട്ടു റിസപ്റ്റർ, ഹെർട്ടു റിസപ്റ്റർ പോസിറ്റീവ് ആണെങ്കിൽ അത് മോശം വെറൈറ്റിയാണ്. ഹെർട്ടുവിന്റെ സ്കോറും 0, 1, 2, 3 ആകാം. 3 സ്കോറെങ്കിൽ അത് ഹെർട്ടു റിസപ്റ്റർ പോസിറ്റീവ് എന്നെടുക്കും. അങ്ങനെയുള്ളത് കുറച്ച് മോശമാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നല്ല വെറൈറ്റി ആണോ മോശം വെറൈറ്റി ആണോ എന്നുള്ളത് പറയുന്നത്. ഇത്രയൊക്കെ പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് എനിക്ക് തോന്നുന്നത് പലരുടെയും തലയുടെ മുകളിൽ കൂടെ പോകുള്ളൂ. പിന്നെ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു എന്നുള്ളത്. താങ്ക് യു ഡോക്ടർ. ഈ രണ്ട് ക്വസ്റ്റ്യനും ചേർത്ത് ഡോക്ടറിന് ഉത്തരം പറയാം. 1, ഹൗ മച്ച് ക്യാൻ ഫുഡ് ഹാബിറ്റ്സ് അഫക്ട് ദിസ്? 2 ക്വസ്റ്റ്യൻ, ബ്രസ്റ്റ് ക്യാൻസർ കൻ ബി ക്യൂർഡ് ബൈ ഏർലിയർ ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. ഹൗ ക്യാൻ വി പ്രിവെന്റ് ബ്രസ്റ്റ് ക്യാൻസർ? വാട്ട് ആർ ദ മേജർ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ്? ഞാൻ പറഞ്ഞു, ബ്രസ്റ്റ് ക്യാൻസറിന് നമ്മൾ ഒത്തിരി റിസ്ക് ഫാക്ടേഴ്സ് പറയും. പക്ഷെ ഞാൻ പറഞ്ഞു 80% സ്ത്രീയാണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ യു കനോട്ട് പ്രിവെന്റ് ബ്രസ്റ്റ് ക്യാൻസർ. വരാനുള്ളതാണെങ്കിൽ വരും എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഒരു പ്രശ്നം. പക്ഷെ അതിനുള്ള സാധ്യത 1-2%, 3% ഒക്കെ കുറയ്ക്കാൻ പറ്റും. അതിനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ മിക്കവാറും വരേണ്ടവരാണേ വരും. അത് കാരണമാണ് ഏർലി ഡിറ്റക്ഷനെ പറ്റി നമ്മൾ ഇത്ര അധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് സംസാരിക്കുന്നത്. വരാനുള്ളത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധ്യമല്ല. എല്ലാവരും നമ്മൾ ക്യാൻസറിനെതിരെ പൊരുതുന്നു, നമ്മൾ എന്തൊക്കെയോ ലൈഫ് സ്റ്റൈൽ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്, ലൈഫ് സ്റ്റൈലൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, അതെല്ലാം കൂടെ ശരിക്കും പറഞ്ഞ ഒരു 5-10% ആണ് ഈ ബ്രസ്റ്റ് ക്യാൻസറിൽ. പൊതുവേ ക്യാൻസേഴ്സിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വഴി ഒരു 30% വരെ റിഡക്ഷൻ ഉണ്ടാക്കാമായിരിക്കും. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനെ സംബന്ധിച്ച് എക്സസൈസ്, മോഡറേറ്റ് എക്സസൈസ്, വലിയ എക്സസൈസുകളല്ല, ആനിമൽ ഫാറ്റ് കുറയ്ക്കുക എന്നുള്ളത്. ശരിക്കും ആനിമൽ ഫാറ്റിനല്ല പ്രശ്നം, ആനിമൽ ഫാറ്റിന്റെ കൂടെയുള്ള എന്തോ ഒരു കാര്യം, അതെന്താണെന്ന് നമുക്ക് അറിയില്ല. ബ്രസ്റ്റ് ഫീഡിംഗ് ഫോർ 2 or more years, ഹാവിംഗ് മോർ ചിൽഡ്രൻ, മേ ബി അപ് ടു 3 or 4. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, മെനാർക്കി തൊട്ട് ഫസ്റ്റ് ഫുൾ ടേം പ്രഗ്നൻസി വരെയുള്ള കാലയളവ് കുറയുന്നതോറും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കുറയും. പണ്ട് കാലങ്ങളിൽ 14 or 15 മാസമുറ തുടങ്ങുന്നു, ആദ്യത്തെ കുട്ടി 18 or 19 ഉണ്ടാകുന്നു. അതിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് 5 or 6 കൊല്ലമാണ്. ഇപ്പോൾ അത് 9 or 10 മാസമുറ തുടങ്ങുന്നു, കുട്ടി ഉണ്ടാകുന്നത് 28 or 29 വയസ്സിൽ. 18 or 19
കൊല്ലമായിട്ട് പോകുന്നു. അപ്പം അഞ്ചോ ആറോ കൊല്ലം എന്നുള്ള കാലയളവ് മൂന്നിരട്ടിയോ അതിൽ കൂടുതലോ ആകുന്നു. അത്രയും സമയം ദെർ ഇസ് എൻ അൺഅപ്പോസ്ഡ് ആക്ഷൻ ഓഫ് ഈസ്ട്രജൻ ഓൺ ദ ബ്രസ്റ്റ് ടിഷ്യൂ വിച്ച് വിൽ സ്റ്റിമുലേറ്റ് ദ മോർ ചാൻസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പം അത് കൂടുന്തോറും ബ്രസ്റ്റ് ക്യാൻസറിന്റെ സാധ്യത കൂടുന്നു. അപ്പം നേരത്തെ കുട്ടി ഉണ്ടാകുന്നത് ഒരു പ്രൊട്ടക്ഷനാണ്. ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത് രണ്ടു കൊല്ലം അതിക്കുള്ള ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ പ്രൊട്ടക്ഷനാണ്. മോഡറേറ്റ് എക്സസൈസ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷനാണ്. ഡയറ്റിൽ ഫാറ്റ് കുറയ്ക്കുന്നതൊരു പ്രൊട്ടക്ഷനാണ്. ഇതൊക്കെ ചെയ്താലും ഞാൻ പറഞ്ഞു വരാനുള്ളവർക്ക് വരാം. പക്ഷെ ഇതൊക്കെ ചെയ്താൽ ബ്രസ്റ്റ് ക്യാൻസർ കുറച്ച് കുറയ്ക്കാം. പക്ഷെ ഇതൊക്കെ ചെയ്താൽ വേറെ ഒത്തിരി ഗുണങ്ങളും, ഇപ്പം എക്സസൈസ് ചെയ്യുന്നു അല്ലെ ഫാറ്റ് കുറയ്ക്കുന്നു എന്നുള്ള കൊണ്ട് വേറെ പല ക്യാൻസറുകളും വരുന്നതിന് കുറയ്ക്കാം, ഹാർട്ട് ഡിസീസസ് കുറയ്ക്കാം, എനർജിയോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അതെല്ലാം നല്ലതാണ്. പക്ഷേ സ്പെസിഫിക് ആയിട്ട് എൻ്റെ അടുത്ത് ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി ചോദിച്ചാൽ നമുക്കത് കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് കുറവായതിനാൽ ആണ്, പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കുറവുള്ള ആയതിനാലാണ് നമ്മൾ ഏർലി ഡിറ്റക്ഷനിൽ പറയുന്നത്. പിന്നെ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെരി ഹൈ റിസ്ക് ആണെങ്കിൽ കീമോ പ്രിവെൻഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ടാബ്ലറ്റ്സ് കൊടുക്കുക, അതിൽ കുറച്ച് കുറവ് വരുത്താം. പിന്നെ പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഫാമിലി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഹൈ റിസ്ക് ആയിട്ടുള്ള ജനറ്റിക് പ്രോബ്ലംസ് ഉണ്ട്, അതായത് ബ്രാക്ക വൺ ബ്രാക്ക ടു എന്നൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ബൈലാറ്ററൽ സാൽപിംഗോ ഓഫ്രക്ടമി എന്ന് പറയുന്നത് കാര്യം കീഹോൾ വഴി ചെയ്യും. അതായത് രണ്ട് വശത്തെയും അണ്ടാശയവും ട്യൂബ്സും എടുത്തു മാറ്റുന്ന ഓപ്പറേഷൻ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസറിന്റെ സാധ്യത കുറയാം. അതൊക്കെ വെരി ഹൈ റിസ്ക് കാറ്റഗറിയിലാണ്. പിന്നെയുള്ളത് പ്രൊഫൈലാറ്റിക് മാസ്റ്റക്ടമി എന്നുള്ള കാര്യമാണ്, മാറെടുത്ത് കളയുക എന്നുള്ളത്. ഇതൊക്കെയാണ് ഇത് പ്രിവെൻഷൻ. മാറെടുത്ത് കളയുക എന്നുള്ളത് ഞാനും ആർ സി സി ചെയ്തിട്ടുണ്ട് 2002 ബയലാറ്ററൽ മാസ്റ്റക്ടമി വിത്ത് പ്രൊഫൈലാറ്റിക് മാസ്റ്റക്ടമി വിത്ത് റീകൺസ്ട്രക്ഷൻ. നിങ്ങൾക്കൊക്കെ അറിയാം ആഞ്ചലീന ജോലി ചെയ്തു. പക്ഷെ അതിന്റെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ കുറഞ്ഞു വരുവാണ്. 2018 ഒരു സ്റ്റഡി അനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് കാലയളവ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുകയും ഇവര് ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ കണ്ടുപിടിക്കുമ്പോൾ മാത്രം ഓപ്പറേഷൻ ചെയ്താലും മതി. പ്രൊഫൈലാക്റ്റിക് ആയിട്ട്, അതായത് മുൻകരുതലോടുകൂടി അസുഖമില്ലാത്ത സമയത്ത് ബ്രസ്റ്റ് രണ്ടും എടുത്ത് മാറ്റേണ്ട ഒരു അത്യാവശ്യമില്ല എന്നുള്ളത്. പക്ഷെ അത് ഇപ്പോഴും ഒരു ഓപ്ഷനാണ്, അങ്ങനെ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്നത്. സർ, പ്രൊട്ടക്ഷന്റെ കാര്യം പറഞ്ഞു, നമ്മളെല്ലാം സാർ വിശദീകരിച്ചതിലെല്ലാം മനസ്സിലായി. ഒരു കാര്യം എന്നാലും എല്ലാവരുടെ മനസ്സിൽ നിൽക്കും, ഒരു സസ്പെൻഷൻ ലാമ്പ് നമ്മൾ ഡിറ്റക്ട് ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് അത് ഡിറ്റക്ട് ചെയ്തു എന്ന് അറിഞ്ഞു. എന്താണ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട കാര്യം? എന്ത് നമ്മൾ ചെയ്യരുത്? സ്വയം നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നു. സ്വയം ഒരു ലാമ്പ് ഡിറ്റക്ട് ചെയ്താൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് വിശ്വാസമുള്ള ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യാൻ പരിചയമുണ്ടെന്ന് നമുക്ക് തോന്നുന്ന നമുക്ക് വിശ്വാസമുള്ള ഒരു ഡോക്ടറെ സമീപിക്കും. നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കരുത്. ഏത് ലംബാണേലും ഞാൻ പറഞ്ഞു 90-95% ബിനൈൻ ആയിരിക്കും, ക്യാൻസർ ആയിരിക്കത്തില്ലായിരിക്കാം. പക്ഷെ ഒരു വ്യക്തിക്ക്, സാധാരണയുള്ള ഒരു സ്ത്രീക്ക് അത് അറിയാൻ പറ്റില്ല, അത് ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റില്ല. അതിൽ പല കാര്യങ്ങളും ഉണ്ട് ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട്. പക്ഷെ ഒരു ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഈവൻ എ ട്രെയിൻഡ് അല്ലാത്തൊരു ഡോക്ടർക്ക് പോലും ബുദ്ധിമുട്ടായിരിക്കും. ട്രെയിൻഡ് ആയിട്ടുള്ളവർക്ക് അത് അറിയാൻ പറ്റുകയുള്ളൂ, അതാണ് ഒരു വാസ്തവം. അപ്പൊ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംശയം വെച്ചുകൊണ്ടിരിക്കരുത്, ജീവൻ മരണ കാര്യമാണ്. നിങ്ങൾക്ക് വിശ്വാസമുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ സമീപിക്കണം. ഡോക്ടർ, അധികം ക്വസ്റ്റ്യൻസ് ഇനി വന്നിട്ടില്ല. ആർക്കും ചോദിക്കാം പാനലിസ്റ്റുകൾക്ക്. എനിക്ക് തോന്നുന്നത് പലരും വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ പലർക്കും ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി അറിയാം എന്നുള്ള ഒരു ധാരണയുണ്ട്, ഇത്രയും കൂടുതലുണ്ട് ഇതിന്റെ. ഇതൊക്കെയാണ് കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അല്ല എന്ന് വിചാരിച്ചിരുന്നവർക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ ചോദിച്ചിട്ടുണ്ട്. എന്തോ breast cancer have any kind of pain? സാധാരണ ഗതിയിൽ breast cancerന് വേദന ഇല്ല. അത് വലുതായി കഴിയുമ്പോൾ മാത്രമേ വേദന വരികയുള്ളൂ. അതായത് ഒരു പെയിൻലെസ് ലംബ് ആയിരിക്കും സാധാരണ ഗതിയിൽ. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് പല സ്ത്രീകളും വരാത്തത്. നമ്മൾ ചോദിക്കുമ്പോൾ പറയും, അയ്യോ ഒരു വേദന ഇല്ലായിരുന്നു,
ഒരു 4-5 സെന്റിമീറ്റർ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ചോദിക്കും ഇപ്പൊ വന്ന എന്താ ഇപ്പോഴാണ് വേദന വന്നത്, അപ്പൊ ഇത്രയും നാളുണ്ട് ഞാൻ ഒരു 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 കൊല്ലമായിട്ട് കാണുന്നു ഞാൻ വന്നില്ല, എന്തുകൊണ്ടാ? അപ്പൊ വേദനയൊന്നും ഇല്ലായിരുന്നു, നീരിറക്കാണെന്ന് വിചാരിച്ചു എന്ന് പറയും. ഈ നീരിറക്കം എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല, നീരിറങ്ങി ഒരു ശരീരത്ത് ഒരിടത്തും മുഴയൊന്നും ഉണ്ടാവില്ല. ശരീരത്തിൽ എവിടെ മുഴയുണ്ടായാലും അത് എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. നീരിറക്കം എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. ഡോക്ടർ, അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഡിഗ്രി റിലേഷൻസ് മീൻസ്, ഫസ്റ്റ് ഡിഗ്രി റിലേഷൻസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഫസ്റ്റ് ഡിഗ്രി റിലേഷൻ എന്ന് പറയുന്നത് പേരൻസ്, അച്ഛൻ അമ്മ, മക്കൾ, സിബ്ലിങ്സ്. സിബ്ലിങ്സ് എന്ന് പറയുന്ന ചേട്ടൻ അനിയൻ ചേച്ചി അനിയത്തി, ഇത്രയും പേരാണ് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്. ഡോക്ടർ, അടുത്തൊരു വളരെ പ്രധാന, സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് പേരൻസ്, ഗ്രാൻഡ് ചിൽഡ്രന്, അങ്കിൾ ആൻറ്റി. ഓക്കേ. തേർഡ് ഡിഗ്രി എന്ന് പറഞ്ഞാല് കസിൻസ്, ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ്. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, വളരെ ഒരു പ്രാധാന്യമുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബ്രെസ്റ്റ് ക്യാൻസർ ബിഫോർ ലാക്ടേറ്റിംഗ് പീരിയഡ് ഈസ് പോസിബിൾ. After curing, cancer can be seen in other parts. Why is it so? രണ്ട് question ആണ്. ലാക്ടേഷൻ സമയത്ത് ബ്രസ്റ്റ് ക്യാൻസർ, ഏത് സമയത്തും ബ്രസ്റ്റ് ക്യാൻസർ വരാം. പ്രഗ്നൻസി സമയത്ത് വരാം, ലാക്ടേഷൻ സമയത്ത് വരാം, അല്ലാത്ത സമയത്ത് വരാം, എല്ലാം വരാം. ഈ ലാക്ടേഷൻ സമയത്ത് വരുന്നത് സാധാരണ ഗൈനക്കോളജിസ്റ്റ് നോക്കുമ്പം പലപ്പോഴും മുഴകൾ കാണുമ്പം അവർ പലപ്പോഴും വിചാരിക്കും അത് അതിനോട് സംബന്ധമായ മുഴകളാണെന്ന് വിചാരിച്ച് അത് മിസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ലാക്ടേഷനിൽ വരുന്ന ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ലേറ്റ് ആയിട്ടാണ് സാധാരണ വരുന്നത്, ബിക്കോസ് അത് പാല് കട്ടിയായി കിടക്കുന്നതാണ്, ബ്രസ്റ്റ് ക്യാൻസർ അല്ല എന്നുള്ള ഒരു വിചാരം ഡോക്ടേഴ്സിനും ഉണ്ടാകുന്നതുകൊണ്ടാണ് ലേറ്റ് ആയിട്ട് വരുന്നത്. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല, ബിക്കോസ് പാല് കട്ടിയാകുന്ന സിറ്റുവേഷൻസ് അവർ ധാരാളം കാണുന്നുണ്ടായിരിക്കാം. പക്ഷെ അവർ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അറിയാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ടാണ് പലപ്പോഴും ലേറ്റ് ആയിട്ട് വരുന്നത് രോഗികളും ഡോക്ടേഴ്സും. രണ്ടാമത്തെ കാര്യം ചോദിച്ചു, ക്യൂർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ എന്തിനു വരുന്നു? ഈ ക്യൂർ ചെയ്തു എന്നാരാ പറയുന്നത്? ക്യൂർ എന്ന് പറയുന്നത് ക്യാൻസറില് നമ്മൾ സാധാരണ ക്യൂർ എന്ന് പറയുന്നത് ക്യൂർ റേറ്റ് 95% എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് അസുഖം വന്നു കഴിഞ്ഞ് 100 പേര്, നമ്മളിപ്പോ 2000 അസുഖം വന്നെന്ന് വിചാരിച്ച ഒരാൾക്ക് 100 പേർക്ക് അസുഖം വന്നു, നമ്മൾ ചികിത്സിച്ചു, നമ്മൾ 2010 എടുത്തു നോക്കും, അതായത് 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇവരിൽ എത്ര പേര് അസുഖമില്ലാതെ സുഖമായി ജീവിക്കുന്നു, അതായത് അത് എത്ര പേരുണ്ട്? ഇപ്പൊ 100 പേര് ചെയ്താൽ ഞാൻ പറഞ്ഞതുപോലെ 95 പേരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും 2010 നമ്മൾ ഓപ്പറേറ്റ് ചെയ്തവര്. അതായത് ക്യാൻസർ കൊണ്ട് ആ കാലയളവിൽ ഏർലി ഡിസീസ് ആയിരുന്നെങ്കിൽ 4-5 പേരെ മരിച്ചു പോയി കാണുകയുള്ളൂ. അതേസമയം മോശമായ ഒരു ക്യാൻസർ ആയിരുന്നെങ്കിൽ 50% പേരും, അപ്പം 100 പേരെ നമ്മൾ 2000 ഓപ്പറേറ്റ് ചികിത്സിച്ചിരുന്നെങ്കിൽ 2010 50 പേരെ കാണത്തുള്ളൂ, 50 പേര് മരിച്ചു പോയി കാണും. അപ്പം ഈ 10 കൊല്ലം വെച്ചിട്ടാണ് നമ്മൾ ഈ ക്യൂർ റേറ്റ് പറയുന്നത്. പക്ഷേ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാൻസറും ഇന്ന സമയം കഴിഞ്ഞ് വരൂല എന്നൊന്നുമില്ല. എന്തുകൊണ്ടാണ് വരുന്നത്? ഞാൻ പറഞ്ഞു, ഒരു സെല്ല് 2 സെല്ലാവുന്നു, 4 ആവുന്നു, അങ്ങനെ പോകുന്നു. ഒരു 10^6 സെൽസ് ആകുന്നു, 100,000 സെൽസ് ഉള്ള ഒരു സമയത്താണ് ബ്ലഡ് സപ്ലൈ എല്ലാം വരുന്നത്. 10^9 സെൽസ് ആകുമ്പോഴാണ് 1 സെന്റിമീറ്റർ ആകുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതിനേക്കാളൊക്കെ വളരെ മുമ്പേ തന്നെ ഇതിൻ്റെ അകത്ത് ബ്ലഡ് സപ്ലൈ ഉണ്ടാകുന്നുണ്ട്. ബ്ലഡ് സപ്ലൈ ഉണ്ടായിക്കഴിയുമ്പോൾ ബ്ലഡ് വഴി ശരീരത്തെ എല്ലാ ഭാഗത്തോട്ടും ക്യാൻസർ സെൽസ് പോകും. പക്ഷേ ശരീരത്തിന് നല്ലൊരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്, ഈ ക്യാൻസർ സെൽസിനെ കൊല്ലാൻ പറ്റും. പക്ഷെ ചില ടൈപ്പ് ഓഫ് ക്യാൻസർ സെൽസ്, അതതിൻ്റെ ടൈപ്പ് അനുസരിച്ച്, മോശമായ ടൈപ്പ് മാത്രമല്ല നല്ല ടൈപ്പ് ആയിട്ടുള്ളതും ലങ്ങിലും ലിവറിലും ബ്രെയിനിലും ഒക്കെ പോയി വെറുതെ ഉറങ്ങി അങ്ങിരിക്കും, ഡോർമെന്റ് ആയിട്ട്. നിങ്ങൾക്കറിയാം വൈറസ് എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ ഡോർമെന്റ് ആയിരിക്കും, ചിലപ്പോൾ ലൈവ് ആകും, അതുപോലെ വെറുതെ അങ്ങിരിക്കും. അതില് 95% ശരീരത്തിന് തന്നെ കൊല്ലാൻ പറ്റുന്നത് കൊണ്ടാണ് ഏർലി ഡിസീസിൽ 95% പേരും 10 കൊല്ലം ജീവിക്കുന്നത്. അതിലൊരു 5% ശരീരത്തിന് കൊല്ലാൻ പറ്റാത്തത് കാരണമാണ് പിന്നീട്, അതായത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞൊന്നുമല്ല ഇത് പോകുന്നത്,
ഓപ്പറേഷന് മുമ്പ് തന്നെ ഇത് ശരീരത്തിന്റെ ഓരോ സ്ഥലങ്ങളിൽ പോയി ഇരിപ്പുണ്ട്. അതിൽ 95% ശരീരം തന്നെ ടാക്കിൾ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇത് പിന്നീട് ഈ ചെറിയൊരു 5% ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റിക്കോ ബാക്കി കീമോതെറാപ്പിക്കോ ഒന്നും ടാക്കിൾ ചെയ്യാൻ പറ്റാത്തത് പിന്നീട് പൊങ്ങി വരുന്നതാണ് ഇത്. അപ്പൊ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അസുഖം മുഴുവനും മാറിലെയും കഷത്തിലെ കള്ളുകളിലെ അസുഖം മുഴുവനും മാറ്റിയില്ലെങ്കിൽ ആ ഇരിക്കുന്നത് പിന്നെയും പോകാം. അപ്പൊ പിന്നീട് പോകുന്നതല്ല നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ, നേരത്തെ പോകുന്നത് പിന്നീട് വരുന്നതാണ്. മോശമായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും റിസൾട്ട്സ് മോശമായിരിക്കും. ഈ ഏർലി ഡിസീസ് ആണെങ്കിൽ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് മാത്രം 90% രക്ഷപ്പെടാം. ക്യാൻസർ വന്നിട്ട് മരിക്കുന്ന ഒരു 4-5 പേരായിരിക്കും. കീമോതെറാപ്പി ബാക്കി എല്ലാം കൂടെ കൊടുത്താൽ 1% പേർ കൂടെ ചിലപ്പോൾ ഗുണം കിട്ടാം. അതായത് 5% പേരല്ല 5.5% പേര് മരിക്കേണ്ടടുത്ത് കീമോതെറാപ്പിയും കൂടെ കൊടുക്കുമ്പോൾ ഈ 5% എന്തായാലും മരിക്കും. 0.5% കൂടെ കീമോതെറാപ്പി കൊണ്ട് ഗുണം കിട്ടാം. മോശമായ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ചിലപ്പം വളരെ ഏർലി ആയിട്ട് വരികയാണെങ്കിൽ കീമോതെറാപ്പിയുടെ ബെനിഫിറ്റ് കൂടും. അതായത് നമ്മൾ ഓപ്പറേഷൻ മാത്രം ചെയ്യുവാണെങ്കിൽ 50% പേരെ രക്ഷപ്പെടുകയുള്ളെങ്കിൽ, അത്രയും മോശമായിട്ടുള്ളതാണെങ്കിൽ കീമോതെറാപ്പി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാക്കി മരുന്നുകൾ എല്ലാം കൂടെ കൊടുക്കുമ്പോൾ 50% അത് 60% പേര് അല്ലെങ്കിൽ 62% പേര് 10 കൊല്ലം കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പം ബാക്കി ട്രീറ്റ്മെന്റിന്റെ ബെനിഫിറ്റ് കൂടുന്നത് മോശമായ ഡിസീസും അഡ്വാൻസ് ഡിസീസും വരുമ്പോഴാണ്. ഏർലി ഡിസീസ് വരുവാണെങ്കിൽ ഈ പറഞ്ഞ ബാക്കി ട്രീറ്റ്മെന്റുകൾ പാർശ്വഫലമുള്ള അധികം ട്രീറ്റ്മെന്റുകളുടെ ആവശ്യം വരുന്നില്ല. ഏർലി ഡിസീസും നല്ല ബയോളജി ആണെങ്കിൽ, മോശമായ ഡിസീസ് ലേറ്റ് ആയിട്ട് വരികയാണെങ്കിലാണ് ബാക്കി ട്രീറ്റ്മെന്റുകളുടെ എഫക്ട് കൂടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് യൂഷ്വൽ ബെനിഫിറ്റ് ഓഫ് അഡ്ജുവന്റ് തെറാപ്പി. അതായത് സർജറി അല്ലാത്ത തെറാപ്പിയുടെ യൂഷ്വൽ ബെനിഫിറ്റ് റേഞ്ചസ് ഫ്രം 0.5% to 15%. താങ്ക് യു ഡോക്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ചാൻസ് ദാറ്റ് യു ഗെറ്റ് ക്യാൻസർ ബൈ ഇൻഹെറിറ്റൻസ്? അതേ ലൈനിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഇറ്റ് ഇസ് ഹെറിഡിറ്ററി ഇഫ് മദർ ഹാഡ് ബ്രസ്റ്റ് ക്യാൻസർ, ഇസ് ദർ എനി നീഡ് ഡോക്ടേഴ്സ് അണ്ടർഗോ മാമോഗ്രാഫി? ഡോക്ടർ, ഒരു 15% ബ്രസ്റ്റ് ക്യാൻസേഴ്സും പാരമ്പര്യമായിട്ട് വരാം. അതില് ഹെറിഡിറ്ററിയും ഫെമിലിയിലും കുറച്ച് വ്യത്യാസമുണ്ട്. ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ പേരൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. എല്ലാ ക്യാൻസേഴ്സും ജീനിലെ മ്യൂട്ടേഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത്. പക്ഷെ നമുക്ക് ഇൻഹെറിറ്റൻസ് ആയിട്ട് അല്ല, ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതാണ് ഞാൻ പറഞ്ഞ ഒരു 10% ആയിരിക്കും. അത് ജീനിലുള്ള ഒരു കുഴപ്പമാണ്. അത് പേരൻസിൽ നിന്ന് മക്കളിലോട്ട് പകർന്നു കിട്ടും. ആ ജീൻസ് ഉള്ളവർക്ക് സാധ്യത കൂടുതലാണ്. സാധാരണഗതിയിൽ കേരളത്തിൽ 100,000 പേരിൽ ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ 70-75 പേർ സ്ത്രീകൾക്കാണ് 1 കൊല്ലം ക്യാൻസർ വരുന്നത്. അതായത് ലൈഫ് ടൈം റിസ്ക് എന്ന് പറയുന്നത് ഇപ്പൊ ട്രോണ്ടത്തെ നമ്മുടെ സ്റ്റാറ്റിക്സ് നോക്കുവാണെങ്കിൽ 8.3% ആണ്. അതായത് 75-80 വരെ ഒരു സ്ത്രീ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അതിൽ 8.5% സ്ത്രീകൾക്കും ബ്രസ്റ്റ് ക്യാൻസർ വരും. അപ്പം ഒരു ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ അത് അതിന്റെ ഡബിൾ ആകും. രണ്ടോ അതിൽ കൂടുതലോ പേർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ ആ റിസ്ക് 50% വരെ കൂടാം. BRCA1, BRCA2 എന്നൊക്കെയുള്ള ജീൻ ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവരുടെ റിസ്ക് 60% ആകാം ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള റിസ്ക്. റിസ്ക് ഉണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞ 80% സ്ത്രീകളും ബ്രസ്റ്റ് ക്യാൻസർ വരുന്ന 80% സ്ത്രീകളിലും ഈ റിസ്കുകളൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് റിസ്ക് കുറച്ച് കൂടുതലാണ്. രണ്ടാമത് ചോദ്യം ചോദിച്ചത് മാമോഗ്രാം ചെയ്യണമെന്നുള്ളതാണ്. ഞാൻ ഇതായിരുന്നു, മാമോഗ്രാം ചെയ്യുക എന്നുള്ളത് ആൾക്കാരുടെ തലയിൽ ഇങ്ങനെ അടിച്ചു കയറ്റിയിരിക്കുക. മാമോഗ്രാം ചെയ്യേണ്ട അവസരങ്ങൾ ചെയ്യണം. മാമോഗ്രാം 50 വയസ്സ് തൊട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഗുണം കിട്ടുന്നത്. ഈ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ക്യാൻസേഴ്സ് ഒക്കെ നേരത്തെ വരാനാണ് സാധ്യത കൂടുതൽ. തീർച്ചയായിട്ടും മിക്കവാറും 40 വയസ്സിന് മുമ്പ് വരും. 30 വയസ്സ്, 25 വയസ്സ് ഒക്കെ വരാം. അപ്പോൾ മാമോഗ്രാം ചെയ്താൽ പലപ്പോഴും ഇത് കാണാൻ പറ്റില്ല. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ക്ലിനിക്കൽ അതിന്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ബ്രസ്റ്റ് അവയർനെസ് 18 വയസ്സ് തൊട്ട്
ഇരുപത്തഞ്ച് വയസ്സ് തൊട്ട് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ എല്ലാ 4 മാസത്തിലോ 6 മാസത്തിലോ, 25 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ MRI ബ്രസ്റ്റ് ആണ് പറയുന്നത്. ഇതൊന്നും സ്വയമായിട്ട് ആൾക്കാർ തീരുമാനിച്ച് ചെയ്യരുതേ. ഇതൊക്കെ റിസ്ക് ഉള്ളവര് അറിയാവുന്ന ഒരു ഡോക്ടറുടെ അടുത്ത് പോയി അവരെ റിസ്ക് അസസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞേ ഉള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞ് 30 വയസ്സ് തൊട്ട് അത്ര റിസ്ക് ഉള്ളവരിൽ 30 വയസ്സ് തൊട്ട് എല്ലാ 6 മാസത്തിലും അല്ലെങ്കിൽ ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ വേണം, ചിലപ്പോൾ 4 മാസത്തിലായിരിക്കും. അതിനോടൊപ്പം മാമോഗ്രാമും MRI ആൾട്ടർനേറ്റ് ചെയ്ത് പോകണം. അതൊക്കെ വളരെ ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ ഒരു അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു എന്ന് പറഞ്ഞുള്ളവരിലെല്ലാം അല്ല, അവർക്ക് ഇൻഹെറിറ്റഡ് റിസ്ക് ഉണ്ടെന്നുള്ള BRCA1 BRCA2 പോസിറ്റീവ് ആയിട്ടുള്ളവർക്കാണ് ഈ പറയുന്നത്. അമ്മയ്ക്ക് അമ്മൂമ്മയ്ക്കൊക്കെ ക്യാൻസർ ആയിട്ടുള്ള ഒത്തിരി പേർക്കുണ്ട്. അതിൽ 80% പേർക്കും ക്യാൻസർ വരാൻ പോകുന്നില്ല, അല്ലെ 85% പേർക്കും ക്യാൻസർ വരാൻ പോകുന്നില്ല. അതിൽ ഒരു 15% പേർക്ക് ക്യാൻസർ വരും. അപ്പൊ ഭൂരിപക്ഷം പേർക്കും വരാൻ പോകുന്നില്ല, പക്ഷെ അവർ കുറച്ചുകൂടെ കൺസേൺഡ് ആയിരിക്കണം. അവർ കുറച്ചുകൂടെ നേരത്തെ ക്ലിനിക്കൽ ബ്ലഡ് എക്സാമിനേഷനും വിധേയരാകണം. താങ്ക് യു ഡോക്ടർ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഡോക്ടർ ഇപ്പൊ വിശദീകരിച്ചത്. ഡോക്ടർ, വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ബ്രസ്റ്റിൽ ക്യാൻസറിന്റെ പ്രസൻസ് ട്യൂമറായി മാത്രമേ വരുവുള്ളൂ അതോ വേറെ രീതിയിൽ വരുമോ? കേട്ടില്ല ഡോക്ടർ. വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ബ്രസ്റ്റിൽ ട്യൂമറിന്റെ പ്രസൻസ് ക്യാൻസറിന്റെ പ്രസൻസ് ട്യൂമറായി മാത്രമേ വരുവുള്ളൂ അതോ വേറെ രീതിയിൽ വരുമോ? ബ്രസ്റ്റില് ക്യാൻസർ മുഴയായിട്ട് തന്നെയാണ് വരുന്നത്, പക്ഷേ വളരെ റെയർ സിറ്റുവേഷൻസിൽ ബ്രസ്റ്റിൽ മുഴയില്ലാതെ തന്നെ ബ്രസ്റ്റിലെ ക്യാൻസർ ബ്രെയിനിലോ ലിവറിലോ ലങ്ങിലോ ബോണിലോ ഒക്കെ ആയി വന്ന് കാണാറുണ്ട്. മെറ്റാസ്റ്റാറ്റിക് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്യാറുണ്ട്, വളരെ റെയർ ആയിട്ട്. ചിലപ്പോൾ ബ്രസ്റ്റിൽ ട്യൂമർ ഇല്ലാതെ കഷത്തിലെ കടലുകളിൽ അസുഖമായിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട്. നമ്മൾ പിന്നീട് ബ്രസ്റ്റിൽ അത് വരും, പിന്നീട് വന്നില്ലെന്നും വരും. പക്ഷേ നമ്മളിപ്പോൾ കഷത്തിൽ ബ്രെയിനിൽ വേറെ സ്ഥലങ്ങളിലൊന്നും വന്നിട്ടില്ലെന്ന് വിചാരിച്ചോ, കഷത്തിലെ കടലുകളിൽ മാത്രം മുഴയായിട്ട് വന്നെന്ന് വിചാരിച്ചോ, അത് എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അത് ബ്രസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. നമ്മൾ ബ്രസ്റ്റിൽ ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ നടത്തുന്നു, മാമോഗ്രാം ചെയ്യുന്നു, MRI ചെയ്യുന്നു, ഇതൊക്കെ ചെയ്താലും ചിലപ്പോൾ അതിൽ ട്യൂമർ കണ്ടെന്ന് വരില്ല. പക്ഷേ അവിടെ ട്യൂമർ ഉണ്ട്, അത് വളരെ ചെറുതാണ്, അതിൽ നിന്നാണ് ഈ കഷത്തിലെ കള്ളുകളിലോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പം നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് തന്നെ തീരുമാനിച്ച് അതിനായിട്ടുള്ള രീതിയിലുള്ള ഓപ്പറേഷനും ബാക്കി ചികിത്സകളും ആവശ്യം എന്ന് കാണുന്നതനുസരിച്ച് കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ ആ അസുഖം മാറിക്കിട്ടാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ആ അസുഖം മാറിക്കിട്ടാതെ പോകാം. എപ്പോഴും 99.99 times മുടയായിട്ട് തന്നെ കാണും. പക്ഷെ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറഞ്ഞേ ഉള്ളൂ, ബ്രസ്റ്റിൽ മുഴ ഇല്ലാതെ തന്നെ വേറെ സ്ഥലങ്ങളിൽ അസുഖമായിട്ടും ബ്രസ്റ്റ് ക്യാൻസർ വരാം. താങ്ക് യു ഡോക്ടർ. Next question, from your experience, what is the major cause of breast cancer in girls below 30 years? Doctor. എന്റെ എക്സ്പീരിയൻസ് എന്നല്ല, അല്ല ബിലോ 30 ഇയേഴ്സ് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത ജനറ്റിക് ആയിട്ടുള്ള ഇൻഹെറിറ്റഡ് കാര്യങ്ങളാണെങ്കിലാണ്. വളരെ വളരെ സിൻഡ്രോംസ്, ബി ഫ്രൊമാനി സിൻഡ്രോം, ബ്രാക്ക പോസിറ്റീവ്, അങ്ങനെയുള്ള ജീൻ പ്രശ്നങ്ങളായിട്ടുള്ളവരാണ് വരുന്നത്. പക്ഷേ അങ്ങനെയാണ് തിയറി പറയുന്നത്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുവാണെങ്കിൽ ഒരു റിസ്ക് ഫാക്ടറും ഇല്ലാത്ത 50-ൽ കൂടുതൽ പേരെ ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. 30 വയസ്സ്, 50 അല്ല 100-ൽ കൂടുതൽ പേരെ ഞാൻ 30 വയസ്സിന് താഴെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും യങ്ങ സ്റ്റേജ് പറഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടും, അത് കാരണം ഞാൻ പറയുന്നില്ല. 13 വയസ്സ്, പറയാതിരിക്കാം. ഏത് വയസ്സിലും പ്രായത്തിലും വരാം, പക്ഷേ 18 വയസ്സിന് താഴെ ഞാൻ ഇതുവരെ 4 കേസേ കണ്ടിട്ടുള്ളൂ. ഓക്കെ ഡോക്ടർ, ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സം വിമൻ ഹാസ് ഓവറി ഇഷ്യൂസ് ലൈക് ഫൈബ്രോയിഡ്സ് ആൻഡ് ഓവറി സിസ്റ്റ്, ഇസ് ദേർ എനി ഹൈ ചാൻസ് ഫോർ ഹാവിംഗ് ബ്രസ്റ്റ് ക്യാൻസർ ഫോർ ദം? ഇല്ല. ഡോക്ടർ, വേറൊരു ക്വസ്റ്റ്യൻ,
What are the possible side effects of each treatment option and how can we lower chances of getting breast cancer? രണ്ട് question ആണ്. ട്രീറ്റ്മെന്റ് സൈഡ് എഫക്ട്സ് ഞാൻ പറഞ്ഞു. സർജറിയുടെ സൈഡ് എഫക്ട് എന്ന് പറയുന്നത് മാറ് മുഴുവനും എടുത്തു മാറ്റുന്നത് മാറില്ല എന്നുള്ളത് ഒരു സൈഡ് എഫക്ട് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അത് പക്ഷെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ചെയ്യുന്ന ആൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യാമെങ്കിൽ ആണെങ്കിൽ മാറ് നിലനിർത്തിക്കൊണ്ട് മാറിന്റെ സൗന്ദര്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അവിടെ ബുദ്ധിമുട്ടായിട്ട് വരുന്ന വേറൊരു കാര്യം കയ്യിലെ നീരാണ്, അപ്രാമിലെ എഡീമ നീര്. അത് വരുന്നത് കള്ളുകളെല്ലാം എടുത്തു മാറ്റുന്നത് കൊണ്ടാണ്. വളരെ ലേറ്റ് ആയിട്ടുള്ള ഡിസീസ് ആണെങ്കിൽ നമുക്ക് കള്ളുകളെല്ലാം എടുത്തു മാറ്റേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ അതിന്റെ കൂടെ റേഡിയേഷനും കൂടെ തന്നു കഴിഞ്ഞാൽ കയ്യിൽ നീര് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നേരത്തെ വന്നു കഴിഞ്ഞാലും പലപ്പോഴും കള്ളുകളെല്ലാം എടുത്തു മാറ്റുന്ന ഒരു ശസ്ത്രക്രിയ ചെയ്താൽ കയ്യിൽ നീര് വരും. അങ്ങനത്തെ ശസ്ത്രക്രിയ ചെയ്യാതെ സിംഗിൾ നോഡ് ബയോപ്സി വഴി അസുഖമുള്ള കള്ള മാത്രം എടുത്തു മാറ്റി, അല്ലെ അസുഖമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കള്ള എടുത്തു മാറ്റി, അസുഖം ഉണ്ടെങ്കിൽ മാത്രം ബാക്കി കള്ളുകൾ എടുക്കുന്ന സിറ്റുവേഷനിലോട്ട് പോകണം. അങ്ങനെ വരണമെങ്കിൽ ഈ അസുഖം ഉണ്ടാവോ എന്ന് നോക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്പറേഷൻ ചെയ്ത് ഒരു മുറിവുമായിട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ ഇതെല്ലാം നമ്മൾ ആദ്യമേ കയറി ഒരു മുഴ കാണുമ്പോഴേ ധൃതി വെച്ച് പല കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് സ്വയമേ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് സർജറിയുടെ കാര്യം. പിന്നെ പാർശ്വഫലങ്ങൾ വരുന്ന കീമോതെറാപ്പിയിലാണ് മുടി പോകുന്നു. പക്ഷെ ആ പാർശ്വഫലങ്ങളൊക്കെ സമയമെടുത്ത് മാറിക്കിട്ടുന്ന പാർശ്വഫലങ്ങൾ തന്നെയാണ്. പിന്നെ റേഡിയേഷൻ്റേത്, റേഡിയേഷൻ്റെ പാർശ്വഫലങ്ങൾ ചിലർക്ക് ലോങ് ടേം ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതെല്ലാം നമ്മളിവിടെ പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ രണ്ട് കാര്യമാണ് ചോദിച്ചത്, പാർശ്വഫലങ്ങളും വേറെ എന്തോ കൂടെ ചോദിച്ചു. How can we lower chances of getting breast cancer? അതാ നമ്മൾ നേരത്തെ പറഞ്ഞത്, ഏർലി ഫസ്റ്റ് ഫുൾ ടേം പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്ത്, ബ്രസ്റ്റ് ഫീഡിംഗ് ഫോർ 2 or more years, മോഡറേറ്റ് എക്സസൈസ്, അവോയ്ഡ് ആനിമൽ ഫാറ്റ്, ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത്. പിന്നെ ഏർലി ഡിറ്റക്ഷൻ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. യു കനോട്ട് അവോയ്ഡ് ഓർ പ്രിവെന്റ് ബ്രസ്റ്റ് ക്യാൻസർ ഇഫ് യു ഹാവ് ടു ഗെറ്റ് ഇറ്റ്. യു ക്യാൻ അവോയ്ഡ് ഡെത്ത് ഡ്യൂ ടു ബ്രസ്റ്റ് ക്യാൻസർ, യു ക്യാൻ അവോയ്ഡ് ദ മോർബിഡിറ്റി, ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് ഒരു അസുഖം വരുന്നതുകൊണ്ട് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ട് കുറയ്ക്കണമെങ്കിൽ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് പ്രോപ്പർ ട്രീറ്റ്മെന്റ്. ഇതിൽ പ്രോപ്പർ ട്രീറ്റ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പ്രോപ്പർ ഇനീഷ്യൽ സർജറി, അല്ലെങ്കിൽ അവോയ്ഡ് ഇനീഷ്യൽ ഇംപ്രോപ്പർ സർജറി. ഇതാണ് വ്യക്തികൾക്ക് സ്വയമേ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. Next question, doctor. Is there any organization providing free clinical tests and mammograms? Snehida. Snehida is providing free. Snehida-de ella karyangalum free aanu. Bindune poleyum Sindune poleyulla Sri Radheshne poleyokke ulla volunteers aanu ellam free aayittaanu cheyyunnu. Snehida oru karyathinum paisa illallo. സർ, അതിൽ ഒരു കാര്യം കൂടെ, ഞാനൊരു സ്നേഹിത വോളണ്ടിയർ എന്ന രീതിയിൽ ആഡ് ചെയ്തോട്ടെ സർ? പറഞ്ഞോളൂ. തീർച്ചയായിട്ടും. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളും പാനലിസ്റ്റും അറിയുക, നമ്മൾ സ്നേഹിത വിമൻസ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നമ്മൾക്ക് ആർക്ക് വേണമെങ്കിൽ, ഓൾ വാക്സ് ഓഫ് ലൈഫിലുള്ള ആളുകളാണ് അതിൽ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ളത്. വരിക, നിങ്ങൾ ഒരു ദിവസം വരിക. ഡോക്ടർ റെജി അതിലുള്ള ലിങ്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ചാറ്റ് ബോക്സിൽ നോക്കൂ, ഞങ്ങളുമായി ബന്ധപ്പെടൂ. നിങ്ങൾ സ്വയവും കുട്ടികളും നിങ്ങളുടെ എന്താ റിലേറ്റീവ്സിനെയും സിസ്റ്റേഴ്സിനെയും മദറിനെയും ഒരു ദിവസം വിളിച്ചിട്ട് കൊണ്ടുവരൂ. അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വേണം നിങ്ങൾ വരേണ്ടത്, പ്രോപ്പർ ഫോളോ അപ്പും വേണം. പ്ലീസ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് അസ് ഓൾസോ ആസ് വോളണ്ടിയേഴ്സ് ഓൾസോ. കാരണം NSS നിങ്ങൾ ഒരു ഗംഭീര ആശയമാണ് നിങ്ങൾ മുന്നിലോട്ട് വയ്ക്കുന്നത്.
സമൂഹത്തിൽ വളരെ അർത്ഥവത്തായി നിസ്വാർത്ഥമാണ് നിങ്ങൾ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ഇത്രയും എല്ലാവരും സംസാരിച്ചതിൽ നിന്നും പോൾ ഡോക്ടർ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അടിയന്തര ശ്രദ്ധയും അടിയന്തര എന്താ നമ്മുടേതായ ഒരു ഇടപെടലും വേണ്ട ഒരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ NSS-ൽ ഉള്ള ആ ഒരു വ്യക്തിയുടെ ഉന്നമനം സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കുന്ന ആശയത്തോടൊപ്പം തന്നെ നിങ്ങൾ ഇത് പ്രചരിപ്പിക്കൂ. നിങ്ങൾ അതിൻ്റെ ചാമ്പ്യൻസ് ആവൂ. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഇതിൽ ഒരു കുട്ടിക്കെങ്കിലും ഇതിൽ ഇൻസ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. രതീഷ് സാറിന് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതിയായിരിക്കും. ഒരു വലിയ മാറ്റം, ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് കൊണ്ട് നിങ്ങൾ ഇതിൽ ഒരു സ്നേഹിത വോളണ്ടിയർ ആയതുകൊണ്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ സഹവസിക്കുന്ന സ്ഥലങ്ങളിൽ, നിങ്ങളുടെ വിദ്യാലയങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഇത് ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല, പക്ഷെ നമ്മൾ സംസാരിച്ച് തുടങ്ങണം. നമ്മൾ ഇതിൽ ഒരു മാറ്റം ഉണ്ടാവണം. താങ്ക് യു ഡോക്ടർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കാം ബിന്ദു, പാനലിസ്റ്റുകൾക്കോ ചോദിക്കാം സർ. സ്നേഹിത തിരുവനന്തപുരത്താണ് ഇപ്പോ ഉള്ളത്. നോർത്ത് കേരളത്തിൽ നമ്മൾ വന്നിട്ടില്ല. അപ്പം നമ്മൾക്കിതൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നമ്മൾക്ക് ഈ സ്റ്റുഡൻസിനെ കോണ്ടാക്ട് ചെയ്യാനും. ഇപ്പൊ നമ്മളുടെ ഈ കോവിഡ് സിറ്റുവേഷനിൽ വേണമെങ്കിൽ കുറച്ചുകൂടി ഡീപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻസിന് കുറച്ച് ഗ്രൂപ്പ്സിന് വേണമെങ്കിൽ ഓരോ കോണ്ടാക്ട് ചെയ്യാം. അല്ലാതെ ഇപ്പൊ നമ്മൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇപ്പം തൽക്കാലം അവയർനെസ് ബിൽഡ് ചെയ്യാന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും സ്റ്റുഡന്റ് ഗ്രൂപ്പ്സും NSS-ഉം ഒക്കെ ചേർന്നിട്ട് ഇന്നലത്തെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോളേജും കോളേജിന് ചുറ്റുമുള്ള വീട് ചെയ്ത് അവിടെ ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം സ്നേഹിക്കുമ്പോൾ ഞാൻ ഇപ്പൊ ഷെയർ ചെയ്തായിരുന്നു ഒരു റിസ്ക് കാൽക്കുലേറ്റർ. നമ്മൾക്ക് ഈസി ആയിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ഒരു ഏജ് നമ്മള് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്താൽ നമ്മൾക്ക് നമ്മുടെ റിസ്ക് എത്ര അസസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ശരിക്കും സയന്റിഫിക് പുസ്തകത്തിലൂടെ കണ്ടുപിടിച്ചതാണ്. സിമിലർ ഒരു മോഡല് അമേരിക്കയിലെ ഗെയിൽ മോഡൽ എന്ന് പറയുന്ന ഒരു റിസ്ക് കാൽക്കുലേറ്റർ ഉണ്ട്. നമ്മളുടെ സ്ത്രീകളുടെ റിസ്ക് ഫാക്ടേഴ്സ് സ്റ്റഡി ചെയ്ത് നമ്മളുടെ ഇവിടുത്തെ നമ്പേഴ്സ് ഇട്ട് നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേറ്റർ നമ്മൾ മോഡല് ചെയ്ത് നമ്മളുടെ സ്നേഹിതരെ ടെക്നിക്കൽ ടീം അതിനെ കാൽക്കുലേറ്റർ ആക്കി വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ നമ്മൾക്ക് എന്താണ് ഇപ്പൊ നമ്മുടെ റിസ്ക് എന്താണ് അത് ആ റിസ്ക് അസസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഡയറക്ഷൻസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ചെയ്യാന് അപ്പൊ നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾക്കത് അപ്പൊ മിക്കവാറും എല്ലാവരും 18-20 ഇയേഴ്സ് ഉള്ള കുട്ടികളാണ്. അപ്പൊ നിങ്ങൾക്ക് തൽക്കാലം ആ കാൽക്കുലേറ്റർ കൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ റിസ്ക് അസസ് ചെയ്യുവാണെങ്കിൽ വളരെ ഹൈ സ്കോർ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള എൽഡേഴ്സ് ലേഡീസിന് റിസ്ക് അസസ് ചെയ്യുക. അത് ആ സ്കോറിൽ പറയുന്ന പ്രകാരം അവർക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ള അഡ്വൈസ് ഇപ്പൊ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ് കൊണ്ട് നിങ്ങൾ എടുക്കേണ്ട മെസ്സേജ് എന്ന് പറയുന്നത് എന്റെ വീട്ടിൽ എന്റെ അമ്മയ്ക്കോ എന്റെ അമ്മൂമ്മയ്ക്കോ എന്റെ അങ്കിൾ എന്റെ ആന്റിമാർക്കോ ആർക്കെങ്കിലും ഒരു എന്താ പറയുന്നത് എനിക്ക് ഞാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും. ഞങ്ങളുടെ സ്നേഹിതയിൽ ഒരു വോളണ്ടിയർ ഉണ്ടായിരുന്നു, ഒരു കുട്ടി, ഒരു യങ് ഗേൾ ആയിരുന്നു. അപ്പൊ ആ കുട്ടി എപ്പോഴും ഞങ്ങൾ ക്ലാസ് എല്ലാം കേട്ട് കേട്ട് ഇങ്ങനെ ഇരുന്നിട്ട് വീട്ടിൽ പോയി പറയും. ഒരു ദിവസം ഒരു ആ ഒരു ആന്റിയെ വിസിറ്റ് ചെയ്യാൻ പോയി. വിസിറ്റ് ചെയ്യാൻ പോയിട്ട് അവിടെ പോയപ്പം ആന്റെ കൂടെ കിടന്ന് അപ്പം പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമുണ്ട് ആന്റി, നമുക്കൊക്കെ നോക്കണം, ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യണം, ഞാൻ കണ്ടിട്ടുണ്ട് ഡോക്ടർ ചെയ്യുന്നത്, നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് നോക്കിയപ്പം അങ്ങനെ ഒരു ഒരു മുഴ പെട്ടെന്ന് എന്റെ അടുത്ത് കൊണ്ടുവന്നു. ഞങ്ങൾ പിന്നെ ആഫീസിലോട്ട് റെഫർ ചെയ്ത് ട്രീറ്റ് ചെയ്തു. പക്ഷെ ആ ഒരു കുട്ടി ആ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തത് കാരണം മാത്രം ആ കുട്ടിയുടെ ആന്റിയുടെ ലൈഫ് സേവ് ആവുക ചെയ്തത്. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ എനിക്കിപ്പോ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതല്ല. ഇപ്പൊ കുട്ടികൾ നിങ്ങൾ ഇതിന് ടോർച്ച് ബെയറേഴ്സ് ആയിട്ടിരുന്ന് ഇപ്പൊ നമ്മളുടെ ബിഗിൻ അറ്റ് ഹോം, നമ്മുടെ വീട്ടിലാണ് തുടങ്ങുക. അത് കഴിഞ്ഞ് നമ്മൾ ചുറ്റുപാടെ ആൾക്കാർക്ക് കൊടുക്കാം, പുറത്തോട്ട് ഇറങ്ങാം. സ്നേഹിതയിലെ വോളണ്ടിയേഴ്സ് അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒത്തിരി വോളണ്ടിയേഴ്സ് ഉണ്ട്. അവരെല്ലാവരും ഡോക്ടേഴ്സ് അല്ല, ടീച്ചേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഹോം മേക്കേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവർക്കും ഒരു വൺസ് നമുക്കൊരു എന്തോ ഒരു മെസ്സേജ് നമ്മുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമ്മൾ കൊണ്ട് നമ്മുടെ ചുറ്റും ആൾക്കാർക്ക് എന്ത് ഗുണം ചെയ്യാം എന്നുള്ള ചിന്തയിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു കാര്യം എടുത്തുകൊണ്ട് നമ്മൾക്കിത് ചെയ്യാം. തൽക്കാലം സ്നേഹിതയ്ക്ക്
ഹോസ്പിറ്റലിലേക്ക് വരാൻ സാധിക്കില്ല, കേട്ടാൻ പറ്റില്ല. നമുക്കത് പ്ലാൻ ചെയ്യാം. ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുവാണെങ്കിൽ നമുക്കൊരു ഓൺലൈൻ സെഷനിൽ തുടങ്ങി അതൊക്കെ ട്രെയിനിങ്ങിലോട്ട് പോവാം. തൽക്കാലം നമുക്കിപ്പോ അത് ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു റിജു മാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഡോക്ടർ പോൾ, താങ്ക് യു സോ മച്ച്. ഇത്രയും എന്താ ഇത്രയും വിപുലമായി ഇതിനെ, സാധാരണ കുട്ടികളാണ് നമ്മുടെ പാർട്ടിസിപ്പൻസ്, അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിലും അവർക്ക് കുറച്ചേ മനസ്സിലായുള്ളൂ എങ്കിലും ഇന്ന് അവർ തിങ്ക് ചെയ്യും, ഇല്ലെങ്കിൽ നാളത്തെ അവരുടെ ഒരു ചെറിയ സംഭാഷണത്തിൽ അവർ ഇതിനെക്കുറിച്ച് ഓർത്ത് സംസാരിച്ചു തുടങ്ങും. അത് തന്നെയാണ് നമ്മൾ സ്നേഹിത ഇവിടെ ചെയ്യുന്ന ഒരു വലിയ കാര്യം. ഈ എൻ എസ് എസിന് ഇത്രയും എന്താണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നു എന്നുള്ളതിന് എൻ എസ് എസുകാരും ഒരു വലിയ നന്ദിയുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് മിസ്റ്റർ ജോസഫ് ജോർജ്, ഡോക്ടർ എസ് ബില്ലി സംഗീത, ഡോക്ടർ മോഹൻദാസ്, ശ്രീ മുഹമ്മദ് അലി, ഡോക്ടർ ജോയ് വർഗീസ്, ശ്രീ ഷിജു രാമചന്ദ്രൻ, All India leaders Shan and Akshay, and of course Radish for coordinating for this wonderful program which is really meaningful in this time. Thank you so much. Akshay, okay, I'm winding this up. Thank you. Okay, thank you. Okay, thank now, you. Now ma'am, let me invite Deepthi for vote of thanks. Sure, Mr. Joseph. Hello. Deepthi. Yes, Deepthi. Ma'am, audible alle? Adhe, parnyolo Deepthi. Appa ellavarkkum vinidamayiru namaskaram, manasu nannavatte. അപ്പോ ഞങ്ങൾ നമ്മുടെ ഈ ചുറ്റുപാടുകൾ പോലും കണ്ട പ്രാണത്തിന് രോഗമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിനെ കുറിച്ചെല്ലാം നിങ്ങളുടെ ഒരു സമയം മാറ്റിവെച്ചതിന് ഒരുപാട് നന്ദി. അപ്പൊ ഒരുപാട് പേരോട് പറയാണ്ട് ഒരു നമ്മളെ ഈ പരിപാടി സഹായ സഹകരണങ്ങൾക്ക് ആദ്യം തന്നെ കേരളത്തിൽ ഉടനീളം എൻ എസ് എസ് സെല്ലിന് നേതൃത്വം വഹിക്കുന്ന എൻ എസ് എസ് സ്റ്റേറ്റ് കോർഡിനേറ്ററായ ബഹുമാനപ്പെട്ട ശ്രീ ഡോക്ടർ ജോയ് വർഗീസ് അവർക്ക് IES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പേരിലും സംസ്ഥാന എൻ എസ് എസ് സെല്ലിന്റെ പേരിലും ഓരോ എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ പേരിലും വിനീതമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ എൻ എസ് എസ് പാലിയേറ്റീവ് കെയർ സ്റ്റേറ്റ് കോർഡിനേറ്ററായ ശ്രീ ഷിജു രാമചന്ദ്രൻ അവർക്കും എൻ എസ് എസ് സോൺ കോർഡിനേറ്റർ ശ്രീ വിപിൻ കൃഷ്ണ അവർക്കും IES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പേരിലും സംസ്ഥാന എൻ എസ് എസ് സെല്ലിന്റെ പേരിലും വിനീതമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിച്ച നമ്മുടെ ബഹുമാനിയായ IES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്രിൻസിപ്പൾ ശ്രീമതി ഡോക്ടർ എസ് ബ്രില്ലി സംഗീത അവർക്കും നമ്മുടെ എൻ എസ് എസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേര സാന്നിധ്യമാകുന്ന ഞങ്ങളുടെ IES എഡ്യൂക്കേഷൻ സിറ്റി പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് അലി KP അവർക്കും എൻ എസ് എസിന്റെ പേരിലും IES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തി. ഈ ഒരു പരിപാടി ഉദ്ഘാടനം നിർവഹിച്ച KTU ബോർഡ് ഓഫ് ഗവർണർ അംഗവും തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ വിഭാഗം മേധാവിയുമായ ബഹുമാനായ ശ്രീ ഡോക്ടർ മോഹൻദാസ് PV അവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തും. ഈ ഒരു രോഗാവസ്ഥയെ ആദ്യമേ തിരിച്ചറിയുന്നതിനും അതിനാവശ്യമായ മുൻകരുതൽ എടുക്കുവാൻ അവബോധം നൽകിയ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ സർജിക്കൽ ഓൺകോളജി വിഭാഗം മേധാവി ഇത്രയും ബഹുമാനായ ശ്രീ ഡോക്ടർ പോൾ അഗസ്റ്റീൻ അവർക്കും IES കോളേജ് ഓഫ് എഞ്ചിനീയറിന്റെ പേരിലും NSS സംസ്ഥാന സെല്ലിന്റെ പേരിലും ഓരോ NSS വോളണ്ടിയേഴ്സിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തും. ഈ ഒരു പരിപാടിക്ക് പൂർണ്ണ പിന്തുണയുമായി എത്തിയത് സ്നേഹിത വിമൻസ് ഹെൽത്ത് ഫൗണ്ടേഷൻ ആണ്. ഞങ്ങളുടെ ഏവരുടെയും ഹൃദയപൂർവ്വമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ സ്നേഹിത കോർഡിനേറ്ററും NSS അഡ്വൈസറി ബോർഡ് മെമ്പറുമായ ശ്രീ രതീഷ് സഹദേവൻ അവർക്കും സ്നേഹിത മെഡിക്കൽ കോർഡിനേറ്ററായ ബഹുമാനപ്പെട്ട ഡോക്ടർ റെജി ജോസ് അവർക്കും മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീമതി സിന്ധു സി അവർ,
ശ്രീമതി ചിത്ര സി അവർകൾ, ടെക്നിക്കൽ കോർഡിനേറ്റർ ശ്രീ ശ്രീകാന്ത് അവർകൾ, മോഡറേറ്റർ ആയ ശ്രീമതി ബിന്ദു മെഹർ അവർകൾ, മറ്റെല്ലാ അംഗങ്ങൾക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. പാലിയേറ്റീവ് കെയർ സപ്പോർട്ടീവ് തൃശൂർ പാലക്കാട് സോൺ ടീം അംഗങ്ങൾ, കോർഡിനേറ്റർ ആയ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ വോളണ്ടിയർ സെക്രട്ടറി ഷാൻ ഹലീലിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ സഹകരിച്ച IES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ NSS പ്രോഗ്രാം ഓഫീസറും പാലിയേറ്റീവ് കെയർ സോണൽ കോർഡിനേറ്ററുമായ ബഹുമാനപ്പെട്ട ശ്രീ ജോസഫ് ജോർജ് അവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ നല്ല രീതിയിൽ ഉടനീളം സഹകരിച്ച IESലെ എല്ലാ NSS വോളണ്ടിയേഴ്സ്, വോളണ്ടിയർ സെക്രട്ടറി അമൽ KS, പ്രോഗ്രാം മോഡറേറ്റർ അക്ഷയ്, പ്രാർത്ഥനയ്ക്കായി നമ്മളെ സഹായിച്ച ജിനിത UG, ഡെറിൻ ജോർജ്, ഹാഷിർ അബ്ദുൾകുട്ടി എന്നിവർക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ അവസാനമായി ഇന്നത്തെ ഈ പരിപാടിയിൽ സഹകരിച്ച പൂർണ്ണമായി വിജയീകരിച്ച എല്ലാ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. നന്ദി ദീപ്തി. ഈ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. അതിനായി പരിപാടിയിലെ അവസാനം എല്ലാവരും ചാറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി വിവരങ്ങൾ നൽകേണ്ടതാണ്. അടുത്തതായി ദേശീയ ഗാനമാണ്.